ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ, അധ്യായം 20. വാർഡർ അഴിവാതിലിനടുത്തേക്ക് വന്നിട്ട് അകത്തേക്ക് നോക്കി. നരേന്ദ്രൻ കണ്ണുകളടച്ച് പത്മാസനത്തിലിരിക്കുകയാണ്. അരികെ സുഗതൻ ഇരിപ്പുണ്ട്. മറ്റ് തടവുകാർ, സന്ദർശകരിലാരോ സമ്മാനിച്ചിട്ട് പോയ ആഴ്ചപ്പതിപ്പിനും സിനിമാ മാസികയ്ക്കും ചുറ്റും കൂടിയിരിക്കുകയാണ്. നരേന്ദ്രൻ്റെ ഇരിപ്പ് കണ്ടിട്ട് വാർഡൻ വിളിച്ചു ചോദിച്ചു, അവനെന്താ തപസ് ചെയ്യുകയാണോ? അത് യോഗാഭ്യാസമാ സാറേ, തടവുകാരിലൊരാൾ പറഞ്ഞു. യോഗാഭ്യാസമോ? വാർഡർക്ക് ആശ്ചര്യമായി. ഓരോരുത്തന്മാര് പുറത്തുനിന്ന് പല അഭ്യാസങ്ങളും പഠിച്ചിട്ട് അവസാനം ജയിലിൽ വന്ന് കയറുന്നേ. ഇവൻ ജയിലിൽ നിന്ന് അഭ്യാസം പഠിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാനാണോ പ്ലാൻ? ആരാ ഇവനെ യോഗ പഠിപ്പിക്കുന്നേ? സുഗതൻ എഴുന്നേറ്റ് അഴിവാതിർക്കലേക്ക് ചെന്നു. ഞാനാ സാറേ. നീ എവിടുന്ന് പഠിച്ചു? ഞാനൊരു കളരിന്ന് പഠിച്ചതാ. വേറെന്തൊക്കെ അഭ്യാസങ്ങൾ അറിയാം നിനക്ക്? വേറൊന്നും അറിയില്ല. ഇത് പഠിക്കാൻ എന്താ കാരണം? എനിക്ക് ഷുഗറും പ്രഷറുമൊക്കെ ഉണ്ടായിരുന്നതാ. ഒരാൾ പറഞ്ഞു യോഗ പഠിച്ചാൽ അതൊക്കെ ശരിയാകുമെന്ന്. എന്നിട്ട് അതൊക്കെ ശരിയായോ? പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് യോഗ നിർത്തിപ്പോയി. അന്നേരം പിന്നെയും തുടങ്ങി. അവന് ഷുഗറും പ്രഷറുമൊക്കെ ഉണ്ടോ? ഇല്ല. പക്ഷേ അവന് മാനസിക രോഗം വന്നിട്ടുള്ളതാ. 2-3 കൊല്ലം അതിൻ്റെ ചികിത്സയിലായിരുന്നു. അവൻ്റെ മനസ്സിനൊരു ബലം കിട്ടട്ടെ എന്ന് വെച്ചാ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. നീ അവന് ഒരുപാട് ബലമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടല്ലോ. വാർഡർ തിരിച്ചു പോകാനായി 2 ചുവട് നടന്നു. എന്നിട്ട് വാതിലിനടുത്തേക്ക് തിരിച്ചു വന്നു. പ്രഷറിനും ഷുഗറിനും നല്ലതാണെങ്കിൽ നിനക്ക് സമയം കിട്ടുമ്പോൾ അതെന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചേക്ക്. വാർഡൻ പോയി. സുഗതൻ നരേന്ദ്രൻ്റെ അരികിൽ ചെന്നിരുന്നു. നരേന്ദ്രൻ ശവാസനത്തിലായിരുന്നു. കുറേ കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു. ഇപ്പം ഒരു ഉണർവും ഉന്മേഷവും തോന്നുന്നില്ലേ? നരേന്ദ്രൻ സമ്മതിച്ച് തലയാട്ടി. മറ്റെന്ത് വ്യായാമ മുറകളും നമ്മളെ ക്ഷീണിപ്പിക്കും, യോഗ മാത്രം നമ്മളെ ഉത്തേജിപ്പിക്കും എന്ന് മാത്രമല്ല, മറ്റു വ്യായാമ മുറകളൊക്കെ ശരീരത്തിന് ബലം കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. യോഗ മനോബലത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഒരുവന് ശരീരത്തിന് എത്ര ബലമുണ്ടായാലും മനോബലമില്ലെങ്കിൽ അവൻ ദുർബലനാണ്. അതേസമയം ശരീരം ദുർബലമാണെങ്കിലും മനോബലമുള്ളവൻ ധീരനായിട്ട് തന്നെ എണ്ണപ്പെടും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. മനസ്സും ശരീരവും ബലവത്താണെങ്കിൽ അവന് പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, സുഗതൻ പറഞ്ഞുകൊണ്ടിരുന്നു. യോഗ മാത്രമാ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ബലപ്പെടുത്തുന്നത്. അത് നമ്മുടെ രോഗങ്ങളെ ശമിപ്പിക്കുക മാത്രമല്ല, രോഗം വരാതെ പ്രതിരോധിക്കുകയും ചെയ്യും. ചേട്ടൻ ആ പറഞ്ഞതാ എനിക്ക് മനസ്സിലാകാത്തെ. നരേന്ദ്രൻ ചോദ്യഭാവത്തിൽ സുഗതനെ നോക്കി. പ്രാണവായുവല്ലേ മനുഷ്യന് ഏറ്റവും പ്രധാനം. ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ ജീവിക്കാം, ഭക്ഷണമില്ലെങ്കിൽ ജീവിക്കാം, പക്ഷേ 1 മിനിറ്റ് പ്രാണവായു ഇല്ലെങ്കിലോ? രക്ഷയില്ല. ഇതെന്തിനാ ഈ പ്രാണവായു? ബീഡി വലിച്ച് പുക വിടുന്ന പോലെ ചുമ്മാ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടാനാണോ? അല്ല, വായുവിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് അരിച്ച് രക്തത്തിലോട്ട് കയറ്റിവിടാനുള്ള ഒരു അരിപ്പം മാത്രമാണ് ശ്വാസകോശം. രക്തമാണ് ഈ ഓക്സിജന് ഞരമ്പുകളിൽ കൂടി ഓരോ കോശത്തിലും എത്തിക്കുന്നത്. ഞാനീ പറയുന്നത് നിനക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയാ. രക്തത്തിൽ കൂടി വരുന്ന ഭക്ഷണം സ്വീകരിക്കുക, വേസ്റ്റ് പുറന്തള്ളുക, ഇതാണ് ഓരോ കോശത്തിൻ്റെയും ധർമ്മം. ഇത് മുറ പോലെ നടക്കണമെങ്കിൽ വേണ്ടത്ര ഓക്സിജൻ കോശങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഓക്സിജൻ വേണ്ട പോലെ കിട്ടാതിരിക്കുമ്പോഴാണ് കോശങ്ങൾ പ്രവർത്തിക്കാതെ വേസ്റ്റ് അടിഞ്ഞുകൂടുന്നതും രോഗങ്ങളുണ്ടാകുന്നതും. യോഗയിലെ ശ്വസനക്രിയയുടെ ഉപയോഗം ഇപ്പം മനസ്സിലായല്ലോ. നരേന്ദ്രൻ തലയാട്ടി. സഹതടവുകാരെല്ലാം ഓരോരോ ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നു. നരേന്ദ്രന് മാത്രം അന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വാർഡർ അവനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നിനക്ക് പണിയൊന്നുമില്ല. അവൻ സെല്ലിനുള്ളിൽ തന്നെയായിരുന്നു. 11 മണിയായപ്പോൾ വാർഡൻ വന്ന് പറഞ്ഞു, നിന്നെ സൂപ്രണ്ട് വിളിക്കുന്നു. വാർഡർക്കൊപ്പം അവൻ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് പോയി. സൂപ്രണ്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ പക്ഷേ ഇരുന്നില്ല. നിന്റെ റിലീസിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. ആദ്യം അവന് കാര്യം പിടികിട്ടിയില്ല. നിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, നാളെ നിനക്ക് ഇവിടുന്ന് പോകാം. നരേന്ദ്രൻ പ്രത്യേകിച്ചൊരു ഭാവവുമില്ലാതെ അങ്ങനെ തന്നെ നിന്നു. നിനക്കെന്താ സന്തോഷമില്ലാത്ത പോലെ? റിലീസിംഗ് ഓർഡർ കിട്ടുമ്പോൾ ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. അവനവൻ്റെ വീട്ടിലേക്കും വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കും പോകാമല്ലോ. നരേന്ദ്രൻ പ്രതികരിച്ചില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും തടവുകാർക്കിടയിൽ വാർത്ത വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. നരേന്ദ്രൻ നാളെ ജയിൽ വിമോചിതനാകുന്നു. പലരും അരികെ വന്ന് അവനെ അഭിനന്ദിച്ചു. സുഗതനായിരുന്നു ഏറ്റവും സന്തോഷം. രാത്രിയിൽ അയാൾ ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല.
എന്തെങ്കിലും ജോലി നോക്കാതെ പറ്റില്ലല്ലോ. അത് ശരിയാ. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു പ്രവൃത്തി നീ ചെയ്തേക്കരുത്. ഇനി ഞാൻ വളരെ സൂക്ഷിക്കും. നിനക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. മനസ്സുകൊണ്ടും നീ കരുത്തനാണ്. ഒരുത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പലതും നേടിയെടുക്കാൻ ഇത്രയൊക്കെ മതി. ആ രാത്രി നരേന്ദ്രൻ ഉറക്കം വന്നില്ല. അവൻ ഓരോന്നോർത്തുകിടന്നു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ തൻ്റെ അമ്മ, ഒരു സന്ധ്യയ്ക്ക് ഇരുട്ടിലലിഞ്ഞതുപോലെ അപ്രത്യക്ഷയായിപ്പോയ തൻ്റെ സഹോദരി, അടിമാലി പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന രണ്ട് ക്രച്ചസ് മാത്രം അവശേഷിപ്പിച്ച് കടന്നുപോയ അച്ഛൻ, ദൂരെ കാടിന് നടുവിലെ കുന്നിൻ മുകളിൽ പാറക്കെട്ടിൻ്റെ മുൻപിൽ ടൈറ്റാനിക്കിലെ നായികയെപ്പോലെ തൻ്റെ പരിരംഭണത്തിലൊതുങ്ങി കൈകൾ വിരിച്ചു നിൽക്കുന്ന ശൈലജ, ലോകത്തിൻ്റെ അധിപനെ പോലെ ചലിക്കുന്ന കൊട്ടാരത്തിൽ നിന്നിറങ്ങി വെള്ളികുളം ബംഗ്ലാവിലേക്ക് നടന്നു കയറുന്ന മഹാദേവൻ തമ്പി, അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും മനസാക്ഷിയില്ലാത്തവനുമായ ധർമ്മരാജൻ, പാമ്പു യോഹന്നാൻ, ശാന്തംപാറ, SI മാർക്കോസ്, ഓരോരുത്തരുടെയും മുഖം അവൻ്റെ സ്മരണയിൽ തെളിഞ്ഞു മാഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ പ്രശാന്തമായ ഒരു ശൂന്യത പരന്നുകിടന്നു. അതിലേക്കാണ് ആദ്യത്തെ ചുവടുവയ്പ്. എങ്ങോട്ടെന്ന് മാത്രം അറിയില്ല. രാവിലെ പുറപ്പെടാൻ നേരം സുഗതൻ നരേന്ദ്രനോട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നേ? അത് തീരുമാനിച്ചില്ല. പുറത്തോട്ടിറങ്ങട്ടെ. ഞാനൊരു കത്തെഴുതി വച്ചിട്ടുണ്ട്. നിനക്ക് സമയം കിട്ടിയാൽ നെടുങ്കണ്ടത്ത് പോയി അത് എൻ്റെ വീട്ടിൽ കൊടുക്കണം. കൊടുക്കാം. നിനക്ക് സാധിക്കുമ്പോഴൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്ക് നിന്റെ സഹായം അത്യാവശ്യമുണ്ടെങ്കിൽ സഹായിക്കണം. പലതും എന്നെ അറിയിക്കേണ്ടെന്ന് കരുതി അവർ മറച്ചുവെക്കും. അതെല്ലാം നീ എന്നെ എഴുതി അറിയിക്കണം. അങ്ങനെ ചെയ്യാം. സുഗതൻ കത്തെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. സഹതടവുകാരോടെല്ലാം യാത്ര പറഞ്ഞ് അവൻ ജയിലറയിൽ നിന്ന് പുറത്തു കടന്നു. സെൻട്രൽ ജയിലിൻ്റെ പ്രവേശന കവാടത്തിലെ ചെറുവാതിൽ കടന്ന് അവൻ പുറം ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. കാത്തു നിൽക്കാനോ സ്വീകരിക്കാനോ ആരുമുണ്ടായിരുന്നില്ല. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ അവൻ അല്പസമയം അവിടെ തന്നെ നിന്നു. പിന്നെ പതുക്കെ നടന്നു തുടങ്ങി. നിലവിളക്കിന് മുൻപിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലിത്തീർത്ത് രാജി എഴുന്നേറ്റു. ഇനിയാ നിലവിളക്കണച്ച് അകത്തേക്ക് എടുത്തു വെച്ചേക്ക്, എന്നിട്ട് വാതിലും അടച്ച് കുറ്റിയിട്. ശാന്തമ്മ നിർദ്ദേശിച്ചു. നേരം സന്ധ്യ കഴിഞ്ഞതല്ലേയുള്ളൂ. അമ്മ ആരെയാ ഇപ്പോൾ പേടിക്കുന്നേ? ഇരുചെന്നിയിലും വിക്സ് പുരട്ടിക്കൊണ്ട് വരാന്തയിലേക്ക് വന്ന വിനീത ചോദിച്ചു, പിന്നെ പേടിക്കാതെ പറ്റുമോ? എപ്പോഴാ തെറിവിളിയും കല്ലേറും തുടങ്ങുന്നതെന്ന് ആർക്കറിയാം? ശാന്തമ്മ ആശങ്കയോടെ പറഞ്ഞു, എറിയുന്നവരെറിഞ്ഞു കൊല്ലട്ടെ. ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതാ. വിപരീത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം മടുത്തുപോയവളുടെ സ്വരമായിരുന്നു വിനീതയുടേത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എത്രകാലം ജീവിക്കാനാ? ആരും സഹായത്തിനില്ലാതെ, ജീവിക്കാനൊരു മാർഗമില്ലാതെ. നീ വിളക്കെടുത്ത് വയ്ക്കുമോളെ. അവൾക്കിപ്പോൾ എല്ലാവരോടും ദേഷ്യ. ശാന്തമ്മ സ്വരം താഴ്ത്തി പറഞ്ഞു. രാജി വിളക്കണച്ച് അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി. ശാന്തമ്മ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. സാന്ധ്യ വെളിച്ചത്തിലേക്ക് ഇരുട്ട് കലങ്ങി കലങ്ങി വ്യാപിക്കുന്നു. മലനിരകളുടെ നീലിമ ഇരുണ്ടതായി മാറുന്നു. താഴ്വരകൾ ഇരുട്ടിൻ്റെ കടലിൽ മുങ്ങിത്താഴുന്നു. അകലെ ടൗണിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതോ ബസ് നീട്ടി ഹോൺ മുഴക്കുന്നത് കേട്ടു. ശാന്തമ്മ വീടിനകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. നിനക്കെന്താ, തലവേദനയാണോ? ശാന്തമ്മ വിനീതയെ നോക്കി. ചെറുതായിട്ട്. എന്നാ പോയി കുറച്ചുനേരം കിടക്ക്. വിനീത കട്ടിലിലിരുന്നു. രാജി പെട്ടെന്ന് കാതോർത്തു. മുറ്റത്താരാണ്ട് ചവിട്ടുന്നു വച്ച. അവൾ പേടിയോടെ പിറുപിറുത്തു. വിനീതയും ശാന്തമ്മയും ചെവി വട്ടം പിടിച്ചു. ശരിയാണ്, കാലൊച്ച കേൾക്കാനുണ്ട്. ആരോ വരാന്തയിലേക്ക് കയറിയ പോലെ. തുടർന്ന് വാതിലിലിടിക്കുന്ന ഒച്ച കേട്ടു. വിനീത എഴുന്നേറ്റ് ചെന്ന് ഭിത്തിയോട് ചേർത്ത് ഘടിപ്പിച്ച പലകത്തട്ടിൽ വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്തു. അതുമായി ജനലരികിൽ വന്നു. ജനൽക്കട്ടൻ വകഞ്ഞു മാറ്റി പുറത്തേക്ക് നോക്കി. ഒരാൾ വരാന്തയിൽ നിൽക്കുന്നത് കണ്ട് അവളുടെ ഉള്ളുകിടുങ്ങി. ആരാത്? പരമാവധി ധൈര്യം സംഭരിച്ചാണ് ചോദിച്ചതെങ്കിലും അവളുടെ ഒച്ച പതറിപ്പോയി. നിങ്ങളെന്താ വാതിൽ തുറക്കില്ലേ? പുറമേ നിന്ന് ശാന്തസ്വരത്തിലുള്ള ചോദ്യം. തന്നോടാരാണെന്നല്ലേ ചോദിച്ചേ? ഞാൻ നരേന്ദ്രൻ. ഈ നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? വിനീത അമർഷത്തോടെ ചോദിച്ചു. ഞാൻ സെൻട്രൽ ജയിലിൽ നിന്ന് വരികയാ. ശാന്തമ്മ വിനീതയെ നോക്കി. സെൻട്രൽ ജയിൽ എന്ന് കേട്ടതും അവരുടെ നെഞ്ചിൽ ഒരു തീമിന്നൽ പൊളിഞ്ഞു. സെൻട്രൽ ജയിലിലുള്ളവരെല്ലാം ഞങ്ങളുടെ പരിചയക്കാരല്ല. ഒരു പരിചയക്കാരനെങ്കിലും ഉണ്ടല്ലോ അവിടെ. നിന്റെ അച്ഛൻ സുഗതൻ. അച്ഛൻ്റെ പേര് കേട്ടതും വിനീത ഒന്ന് തണുത്തു. സുഗതൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ. അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഒന്നുകിൽ നിങ്ങൾ വാതിൽ തുറക്ക്, അല്ലെങ്കിൽ വരാന്തയിലെ ലൈറ്റിട്. വരാന്തയിൽ ലൈറ്റില്ല. തനിക്ക് രാത്രിയിലെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ കണ്ടുള്ളോ? പകലും വെളിച്ചവും ഉള്ള നേരത്ത് വന്നുകൂടായിരുന്നോ?
സെൻട്രൽ ജയില് നെടുങ്കണ്ടത്തോട്ട് മാറ്റിവെക്കാൻ അപേക്ഷ വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. തൃശ്ശൂരിന്നൊക്കെ വരുമ്പം ചിലപ്പോൾ സന്ധ്യയായി പോയെന്നിരിക്കും. വിനീത അമ്മയെയും രാജിയെയും നോക്കി. അവൾ ചെന്ന് വാതിലിൻ്റെ കുറ്റിയെടുത്ത് ഒരു കൈയിൽ വെട്ടുകത്തി പുറകിൽ ഒളിച്ചു പിടിച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് വാതിൽപ്പാളി തുറന്നു. വാതിലിൻ്റെ ആകൃതിയിൽ നരേന്ദ്രൻ നിന്നിടത്തേക്ക് അകത്തെ വെളിച്ചം വീണു. പേടിക്കണ്ട, ഞാൻ അകത്തോട്ട് കയറുന്നില്ല, നരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാ വന്നേ? ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞയച്ചോ? ശാന്തമ്മ ഉദ്വേഗത്തോടെ അയാളെ നോക്കി. ഒരു കത്ത് തന്നുവിട്ടു, അത് തരാൻ വന്നതാ. നരേന്ദ്രൻ കത്ത് അവരുടെ നേർക്ക് നീട്ടി. ശാന്തമ്മ ആർത്തിയോടെ ആ കത്ത് കൈനീട്ടി വാങ്ങി. കവർ പൊളിച്ച് അകത്തെ കടലാസ് നിവർത്തി. സുഗതന്റെ കൈപ്പട തിരിച്ചറിഞ്ഞതും അവരുടെ മുഖം വിടർന്നു. ഇങ്ങ് അകത്തോട്ട് കയറിയിരിക്കെ അവർ നരേന്ദ്രനെ സ്വാഗതം ചെയ്തു. മോളെ, ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്ക. രാജി കസേര നീക്കിയിട്ട് കൊടുത്തു. നരേന്ദ്രൻ അകത്ത് കയറി കസേരയിലിരുന്നു. വെട്ടുകത്തിയുമായി നിന്നിരുന്ന വിനീത പതുക്കെ പുറകോട്ട് വരഞ്ഞു. ആ വെട്ടുകത്തിയൊന്ന് കാണിച്ചേ. ഒളിച്ചു പിടിച്ച് അവൾ അത് മാറ്റുന്നത് കണ്ട് നരേന്ദ്രൻ പറഞ്ഞു. വിനീതയുടെ മുഖത്ത് ജാളിം പരന്നു. മൂർച്ചയുണ്ടോന്ന് നോക്കട്ടെ. വിനീത കേൾക്കാത്ത മട്ടിൽ അത് പലകത്തട്ടിൽ കൊണ്ടുപോയി വെച്ചു. സുഗതൻ ചേട്ടനുമായിട്ട് എങ്ങനെയാ പരിചയം? ശാന്തമ്മ ചോദിച്ചു. കത്ത് കിട്ടിയില്ലേ അമ്മേ, ഇനി നാളും പേരും പരിചയവും ചോദിക്കണോ? അയാളെ പറഞ്ഞുവിടാൻ നോക്ക്, വിനീത പറഞ്ഞു. നരേന്ദ്രൻ അവളെ ആപാദ ചൂടം ഒന്നും നോക്കി. പഴകി നിറം മങ്ങിയൊരു സാരിയാണ് വേഷം, എങ്കിലും അത് ഭംഗിയായി ഉടുത്തിരിക്കുന്നു. മുഖത്തൽപ്പം വിളർച്ചയുണ്ടെന്ന് തൊഴിച്ചാൽ കാണാനും നന്ന്. നിൽപ്പും ഭാവവും കണ്ടിട്ട് ഗർവിഷ്ഠിയാണെന്നും തോന്നി. ചേട്ടനുമായിട്ടുള്ള പരിചയം പറഞ്ഞില്ല, ശാന്തമ്മ ഓർമ്മിപ്പിച്ചു. ഞാനും സെൻട്രൽ ജയിലിലായിരുന്നു. സുഗതൻ ചേട്ടനെ അവിടെ വെച്ച പരിചയം. ഞങ്ങൾ ഒരൊറ്റ സെല്ലിലാ കിടന്നത്. ശാന്തമ്മയുടെയും രാജിയുടെയും മുഖത്തെ സൗഹൃദഭാവം പെട്ടെന്ന് മങ്ങി. എന്തു കുറ്റത്തിനാ? കൊലപാതകം, വ്യാജവാറ്റ്, അങ്ങനെ എന്തൊക്കെയോ. ശാന്തമ്മ വിനീതയെ നോക്കി. അവളുടെ മുഖത്തും പേടി കണ്ടു. ശാന്തമ്മയ്ക്ക് കത്തൊന്ന് വായിക്കാൻ തിടുക്കമുണ്ടായിരുന്നു. പക്ഷേ വന്നിരിക്കുന്നയാൾ ഒന്ന് പോയിട്ട് വേണം വാതിലടയ്ക്കാനും കത്ത് വായിക്കാനും. പരോളിലിറങ്ങിയതായിരിക്കും അല്ലേ? ശാന്തമ്മ ഭംഗിവാക്കെന്ന പോലെ നരേന്ദ്രനോട് ചോദിച്ചു. അല്ല, ശിക്ഷ കഴിഞ്ഞ് വിട്ടയച്ചതാ, നരേന്ദ്രൻ പറഞ്ഞു. എത്ര കൊല്ലത്തെ ശിക്ഷയായിരുന്നു? എല്ലാം കൂടെ 5 വർഷത്തിനടുത്ത് കിട്ടി. പക്ഷേ ഞാൻ കഷ്ടിച്ച് 2.5 കൊല്ലമേ ജയിലിൽ കിടന്നുള്ളൂ. ബാക്കി ഭ്രാന്താശുപത്രിയിലായിരുന്നു. അത് കാരണം 2-3 കൊല്ലം പോയതറിഞ്ഞില്ല. ഭ്രാന്ത് വന്ന ആളാണെന്ന് കൂടി കേട്ടപ്പോൾ ശാന്തമ്മയ്ക്കും മക്കൾക്കും പേടി വർദ്ധിച്ചു. ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അറിയാം, സുഗതൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ശാന്തമ്മ ചേച്ചി. ആ വെട്ടരിവാളും പിടിച്ചോണ്ട് നിന്നവൾ വിനീത, ഇളയവൾ രാജി, എല്ലാം സുഗതൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ജയിലില് ഞങ്ങൾ ഭയങ്കര ദോസ്തായിരുന്നു. എവിടെയാ വീട്? ശാന്തമ്മ ചോദിച്ചു. ഓ, അങ്ങനെ വീടൊന്നുമില്ല. വീടില്ലേ? അപ്പോൾ വീട്ടുകാരോ? വീട്ടുകാരുമില്ല. വീടും വീട്ടുകാരും ഇല്ലാത്തവൻ? ശാന്തമ്മയ്ക്ക് സംശയമായി. ആരെ കൊന്ന കുറ്റത്തിനാ ജയിലിൽ പോയത്? അതും അറിയാൻ മേല. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? കത്തും തന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? വിനീത തെല്ല് ദേഷ്യത്തിലാണ് ചോദിച്ചത്. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നല്ല തണുത്ത വെള്ളമുണ്ട്, മതിയോ? വിനീത ചോദിച്ചു. തണുത്തതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണോ? ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല. അല്ല, തണുത്തതെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ഹൈറേഞ്ചിലെ വെള്ളത്തിന് ഒരുമാതിരി തണുപ്പ് കാണുമെന്ന് എനിക്കുമറിയാം. ഞാൻ കുറേ കുടിച്ചിട്ടുള്ളതാ. അവൻ ശാന്തമ്മയെ നോക്കി. ഇങ്ങനൊന്നുമല്ലല്ലോ സുഗതൻ ചേട്ടൻ പറഞ്ഞത്. നല്ല മര്യാദയും പെരുമാറ്റ ഗുണവുമുള്ള പിള്ളേരാണെന്നാണല്ലോ. ഈ വന്നിരിക്കുന്ന ആളും അത്ര കേമനൊന്നുമല്ലല്ലോ. സെൻട്രൽ ജയിലിൽ നിന്നല്ലേ വരവ്? അതും കൊലപാതക കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ട്? വിനീത തർക്കിച്ചു നിന്നു. അപ്പോ സുഗതൻ ചേട്ടനോ കൊലപാതകം ചെയ്തില്ലേ? ഒരു വീട്ടിൽ കയറി ചെന്നാൽ ആ മനുഷ്യനോടും ഇങ്ങനൊക്കെ പെരുമാറിയ മതിയെന്നാണോ? അമ്മേ, ഇങ്ങേർക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാ കൊടുത്തു പറഞ്ഞുവിട്. വിനീത പിണങ്ങിയ മട്ടിൽ അടുത്ത മുറിയിലേക്ക് പോയി. ചായ വേണോ അതോ കാപ്പിയോ? പാലില്ലതാനും, ശാന്തമ്മ ചോദിച്ചു. കട്ടൻ ചായ മതി. എന്നാ ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. ശാന്തമ്മ അടുക്കളയിലേക്ക് പോയി. രാജിയും പതുക്കെ പിൻവലിയാൻ ഭാവിച്ചു. രാജിമോള് പഠിച്ചോണ്ടിരുന്നതല്ലേ? നരേന്ദ്രൻ ചോദിച്ചു. ഏത് ക്ലാസ്സിൽ? +2 ഇപ്പം നിർത്തി. അതെന്ത് പറ്റി? വഴിയെ നടക്കാൻ മേല, അത്രയ്ക്കുണ്ട് ഉപദ്രവം. ആരാ ഉപദ്രവിക്കുന്നേ? അച്ഛൻ്റെ കൈകൊണ്ട് മരിച്ചയാളിൻ്റെ കൂട്ടരാ. അങ്ങനെ പേടിച്ച് പഠിക്കാതിരുന്നാൽ ശരിയാകുമോ? രാജി മുഖം താഴ്ത്തി നിന്നു. രാജി! അപ്പുറത്തു നിന്ന് വിനീതയുടെ ദേഷ്യത്തിലുള്ള വിളി. രാജി അങ്ങോട്ട് പോയി. അവിടെ നിന്നും ശകാരം കേട്ടു.
നീ എന്തിനാ കണ്ടവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നേ? നരേന്ദ്രൻ എഴുന്നേറ്റു. ഇരുപ്പുമുറി വലുതാണ്, പക്ഷേ ഗ്രഹോപകരണങ്ങളായി രണ്ട് കസേരയും ഒരു മേശയും കട്ടിലും മാത്രം. ജനാല ചില്ലുകളെല്ലാം പൊട്ടിയടർന്നിരിക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ ശാന്തമ്മ കട്ടൻ ചായയുമായി വന്നു. ആവി പറക്കുന്ന ചായ മേശപ്പുറത്ത് വെച്ചു. നരേന്ദ്രൻ ഗ്ലാസ് കയ്യിലെടുത്തു. 4-5 കൊല്ലം കൂടി ഒരു വീട്ടിൽ നിന്ന് ആദ്യം കഴിക്കുന്ന സാധനമായത്, നരേന്ദ്രൻ പറഞ്ഞു. ശാന്തമ്മ ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെ അത്താഴമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ കുറച്ചുനാളല്ലേ ജയിലിൽ ജോലി ചെയ്തുള്ളൂ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് കാശേ കിട്ടിയുള്ളൂ. ഒരു ഷർട്ടും മുണ്ടും വാങ്ങി, പിന്നെ വണ്ടിക്കൂലി. സത്യം പറഞ്ഞാൽ കയ്യിലൊന്നുമില്ല. ഹോട്ടലിലൊക്കെ കയറി വല്ലതും കഴിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ശാന്തമ്മയ്ക്ക് വല്ലായ്മയായി. അത്താഴം കഴിഞ്ഞു എന്ന് പറഞ്ഞുപോയി. ഇനി അത് തിരുത്തുന്നത് മോശം. കടുംകാപ്പി കുടിച്ചിട്ട് നരേന്ദ്രൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. എന്നാൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. എങ്ങോട്ടാ പോകുന്നേ? ശാന്തമ്മ ഭംഗി വാക്ക് ചോദിച്ചു. അതറിയാൻ മേല, എങ്ങോട്ടെങ്കിലും പോകണമല്ലോ, ജീവിക്കണ്ടേ? പോകാനായി വാതിൽക്കൽ വരെ ചെന്നിട്ട് അവൻ തിരിഞ്ഞു നിന്നു. വിനീതേ. 2 നിമിഷത്തിനുള്ളിൽ വിനീത റൂമിൻ്റെ വാതിലിൽ വന്നു നിന്നു. ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല കേട്ടോ. കള്ളനോ കൊള്ളക്കാരനോ അല്ല. എന്നുവെച്ച് ഇനി അങ്ങനെ ആയിക്കൂടുന്നുമില്ല. വല്ലപ്പോഴും ഞാൻ ഇതിലെയൊക്കെ വരും, സുഗതൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിനീത ഒന്നും പറഞ്ഞില്ല. നരേന്ദ്രൻ ഇറങ്ങി. ഇരുട്ടിലൂടെ അയാൾ നടന്നു നീങ്ങുന്നതും നോക്കി ശാന്തമ്മ വരാന്തയിലേക്കുള്ള വാതിൽക്കൽ വന്നു. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. കത്തുകൊണ്ടു വന്നവൻ അത് തന്നിട്ട് പോയാൽ പോരെ? അയാൾക്ക് എന്തൊക്കെ അറിയണം? വിനീത അമർഷത്തോടെ പറഞ്ഞു. സ്ത്രീകൾ മാത്രമുള്ള വീടാണിതെന്ന് അയാൾക്കറിയാം. അസമയത്താണ് കയറി വന്നതെന്നറിയാം. അയാൾക്കൊരു കോമൺ സെൻസ് ഇല്ലേ? അതിനിടയ്ക്ക് കാപ്പി. അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു മോളെ? അമ്മ വിസ്തരിക്കാൻ നിന്നിട്ടല്ലേ. എന്തിയെ ഊണും കൂടി കൊടുത്തുവിടാത്തത്? ചേച്ചി എന്തിനാ ഇത്ര കോപിക്കുന്നേ? എന്തായാലും അച്ഛൻ പറഞ്ഞയച്ചതല്ലേ, രാജി പറഞ്ഞു. അച്ഛന് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കും. ജയിലിൽ നിന്ന് പോന്ന ഒരുത്തിൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തയച്ചു. അതിപ്പോൾ ആരായാലും ചെയ്യും. അയാൾ അത്ര കേമനൊന്നുമല്ലല്ലോ. സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയവനല്ലേ. അതും കൊലക്കുറ്റത്തിനും കള്ളവാറ്റിനും. വീടും വീട്ടുകാരും ഒന്നുമില്ലത്രേ. വല്ലോ അധോലോക ഗുണ്ടയുമായിരിക്കും. അയാൾ കത്ത് കീറിക്കളഞ്ഞില്ലല്ലോ മോളെ. വണ്ടിക്കൂലി മുടക്കി ഇവിടെ കൊണ്ടുവന്ന് തരാനുള്ള സന്മനസ് കാണിച്ചില്ലേ? ശാന്തമ്മ തർക്കിച്ചു. അച്ഛൻ കൊടുത്തുവിട്ട് കാണും വണ്ടിക്കൂലി, അല്ലാതെ അയാൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോരുമോ? അമ്മ ചേച്ചിയോട് വഴക്കിന് നിൽക്കാതെ ആ കത്ത് വായിക്ക്. ശാന്തമ്മ കവറിനുള്ളിലെ കടലാസ് എടുത്ത് വായിക്കാൻ തുടങ്ങി. ക്രമേണ അവരുടെ മുഖം വികാരഭരിതമായി. കണ്ണുകൾ നിറഞ്ഞു. പുറം കൈകൊണ്ട് കണ്ണുകൾ ഒപ്പിയിട്ട് അവർ കത്ത് രാജിയുടെ കയ്യിൽ കൊടുത്തു. രാജി വായിച്ച ശേഷം വിനീതയ്ക്ക് നേരെ നീട്ടി. വിനീതയും വായിച്ചു. അച്ഛനും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള സ്നേഹവും ഉത്കണ്ഠയും വേദനയുമാണ് കത്തിലുടനീളം. മക്കളുടെ ജീവിതം ഇരുട്ടിലാക്കിയതിൻ്റെ പശ്ചാത്താപവും. കത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ണിക നരേന്ദ്രനെക്കുറിച്ചുള്ളതാണ്. വിനീത അതും നോക്കി. കത്തിലെഴുതിയിരുന്നു, ഈ കത്തുമായി വരുന്ന നരേന്ദ്രൻ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. നല്ല ചെറുപ്പക്കാരനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചവൻ. ആരോരുമില്ലാത്തവൻ. നമ്മളെക്കാളൊക്കെ വലിയ ദുഃഖം അവൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രനോട് ചോദിച്ചാൽ എല്ലാം പറയും. ഏതാപത്ത് നേരത്തും നിങ്ങൾക്ക് അവൻ്റെ സഹായം തേടാം. അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ജയിലിലിരുന്നു കൊണ്ട് അവനേക്കാൾ നല്ലൊരു ബന്ധുവിനെ എനിക്ക് ചൂണ്ടിക്കാട്ടാനില്ല. അവനും നിങ്ങളെപ്പോലെ തന്നെ സ്നേഹവും കരുണയും ആവശ്യമുണ്ട്. ഈ ലോകത്ത് ആരും സഹായത്തിനില്ലാത്ത അവനോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം. കൂടുതലൊന്നും ഞാൻ എഴുതുന്നില്ല. കത്ത് വായിച്ചു നിർത്തിയിട്ട് വിനീത അമ്മയെയും രാജിയെയും നോക്കി. അവരുടെ കുറ്റപ്പെടുത്തുന്ന നോട്ടം അവൾക്ക് നേരെ നീണ്ടു. ഇപ്പം എങ്ങനെയിരിക്കുന്നടി? ശാന്തമ്മ മകളെ ശാസിച്ചു. അച്ഛൻ വലിയ കാര്യമായിട്ട് പറഞ്ഞയച്ച ആളെ അപമാനിച്ച പോലല്ലേ വിട്ടത്? ആരപമാനിച്ചു? വിനീത ചോദിച്ചു. നീ. അയാൾ കയറി വന്നപ്പോൾ മുതൽക്ക് ഓരോ വർത്തമാനം. കുടിക്കാൻ എന്തോ ചോദിച്ചപ്പോഴേക്കും അങ്ങോട്ട് ചാടിക്കടിക്കാൻ ചെല്ലുന്നു. ആഹാ, ഇപ്പം കുറ്റം എൻ്റെ തലയിലായോ? രാത്രിയിൽ അന്യനൊരുത്തൻ, അതും സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങിയ കുറ്റവാളി വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാൻ താലപ്പൊലി എടുത്ത് സ്വീകരിക്കണമായിരുന്നോ? എന്നാണോ പറഞ്ഞേ? കുറച്ചും കൂടെ മാന്യമായിട്ട് പെരുമാറാമായിരുന്നു. അതിപ്പോൾ കത്ത് വായിച്ചപ്പോഴല്ലേ മനസ്സിലായത്? അതിനു മുൻപ് ഞാൻ എങ്ങനെ അറിയും? വിനീതയുടെ സ്വരം അല്പം താണു. വല്ലാതെ ദാഹിച്ചും വിശന്നുമാ വന്നത്. കയ്യിൽ കാശൊന്നുമില്ലെന്നാ പറഞ്ഞത്. വല്ലതും കിട്ടിയാൽ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കഷ്ടമായിപ്പോയി. ശാന്തമ്മ മനസ്താപത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും അത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ അച്ഛൻ ഇങ്ങോട്ടയക്കോ? രാജി പറഞ്ഞു. വിനീത കട്ടിലിൽ ചെന്ന് കിടന്നു.
അവൾ കയ്യിലിരുന്ന കത്തിലെ അവസാന കണ്ണിക വീണ്ടും നോക്കി. നരേന്ദ്രന്റെ രൂപം അവൾ മനസ്സിലോർത്തു. ആരോരുമില്ലാത്തവനാണോ അത്? ദാഹിച്ചും വിശന്നും വന്നവൻ കണ്ടിട്ട് അങ്ങനെയൊരു ദൈന്യത തോന്നിയില്ലല്ലോ. ധാർഷ്ടിക്കാരൻ എന്നേ കരുതിയുള്ളൂ. താൻ അവനെ അപമാനിച്ചാണോ അയച്ചത്? അവനിങ്ങോട്ട് പോയി. അവൾക്ക് കണ്ണു നീർന്നതുപോലെ തോന്നി. കൺപോളകളടച്ച് അങ്ങനെ തന്നെ കിടന്നു. മുറ്റത്തുനിന്നും ഒരു അട്ടഹാസം കേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ചേച്ചി, രാജി നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ചേച്ചി, അവര് വന്നിരിക്കുന്നു. വിനീതയുടെ ഉടലിലൂടെ ഒരു വിറയൽ കടന്നുപോയി. വിനീത വേഗം ചെന്ന് പലകത്തട്ടിലിരുന്ന വെട്ടരുവാളെടുത്തു. മുറ്റത്തുനിന്ന് ആക്രോശങ്ങൾ കേൾക്കാമായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി, തള്ളേ മക്കളും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടി. ഇല്ലെങ്കിൽ വീടിനകത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ ജീവനോടെ തീയിട്ട് ചുട്ടുകളയും. രാജി പൂക്കിലെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അസ്തപ്രജ്ഞയായി നിൽക്കുകയാണ് ശാന്തമ്മ. മുറ്റത്തുനിന്ന് തെറിവിളിയും അട്ടഹാസങ്ങളും ഇടതടവില്ലാതെ മുഴങ്ങി. ചില്ല് പൊട്ടിയ ജനാലയിലൂടെ വിനീത നോക്കി. അഞ്ചോ ആറോ പേരുണ്ട് മുറ്റത്ത്. അവളെന്തിയേ ഉണ്ണിയാർച്ച? വെട്ടുകത്തിയും എടുത്തോണ്ട് ഇറങ്ങിവാടി, ധൈര്യമുണ്ടെങ്കില്. വിനീത വെട്ടുകത്തി കയ്യിൽ പിടിച്ച് കിതച്ചും കൊണ്ട് നിന്നു. പൊടുന്നനെ ജനാല ചില്ല് പൊട്ടിച്ചിതറുന്ന ഒച്ച കേട്ടു. ഒരു കല്ല് മുറിയിൽ വന്നു വീണു. കല്ലേറേറ്റ് നേരത്തെ പൊട്ടിയിരുന്ന ഒരു ജനാല ചില്ലുകൂടി ചീളു ചീളായി തെറിച്ചു വീണു. എറിഞ്ഞു തകർക്കട, ആരോ അലറുന്നു. ജനാലയിലും വാതിലിലും ഭിത്തിയിലുമെല്ലാം തുരുതുര കല്ലുകൾ വീണുകൊണ്ടിരുന്നു. ചെകിടടുപ്പിക്കുന്ന ഒച്ച. ലൈറ്റ് കെടുത്തു മോളെ, വേഗം. ശാന്തമ്മ ഭയപരവശയായി പറഞ്ഞു. രാജി ഓടി നടന്ന് വീട്ടിനുള്ളിലെ ലൈറ്റുകളെല്ലാം കെടുത്തി. വീടിന് പുറമേ ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റ് കെടുത്തിയടാ, നമ്മൾ അകത്തോട്ട് ചെല്ലാനാ. അക്രമികൾ വരാന്തയിലേക്ക് ചാടിക്കുതിച്ചു കയറുന്ന ചവിട്ടടി ഒച്ച കേൾക്കാമായിരുന്നു. തുടർന്ന് വാതിലിലും ജനലിലും ഇടിക്കുന്ന ശബ്ദം. പിൻഭാഗത്തെ മുറിയിൽ ശാന്തമ്മയും വിനീതയും രാജിയും തമ്മിൽ ചേർന്ന് നിന്നു. ശ്വാസം കഴിക്കാൻ പോലും പറ്റാത്ത വിധം അവർ ഭയചകിതരായിരുന്നു. തെറിവിളിയും അട്ടഹാസവും വാതിലിലും ഭിത്തിയിലും ഇടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒച്ചയും കുറെ നേരത്തേക്കു കൂടി കേട്ടു. പിന്നെ ക്രമേണ അതിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. ഒടുവിൽ എല്ലാം നിലച്ചു. ഭയാനകമായ ഒരു നിശബ്ദത മാത്രം ശേഷിച്ചു. 21. വാതിലിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം. യോഹന്നാന് ഉറക്കം ഞെട്ടി. ഇളയ കുട്ടിയെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു അയാൾ. വാതിലിൽ മുട്ടുന്ന ഒച്ച തുടർന്നുകൊണ്ടേയിരുന്നു. യോഹന്നാൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഏത് പാമ്പാ ഈ പാതിരയ്ക്ക് വാതിലെ കുത്തുന്നേ? അനിഷ്ടത്തോടെ പെറുപെറുത്തുകൊണ്ട് അയാൾ വാതിലിന് നേർക്ക് നീങ്ങി. ആരാത്? യോഹന്നാൻ പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു. ഞാനാ ചേട്ടാ, കേട്ട് പരിചയമുള്ള സ്വരം. യോഹന്നാൻ തിണ്ണയിലെ ലൈറ്റിട്ടു. എന്നിട്ട് വാതിൽ തുറന്നു. നരേന്ദ്രൻ തൊട്ടുമുന്നിൽ. വിശ്വാസം വരാതെ യോഹന്നാൻ വീണ്ടും വീണ്ടും നോക്കി. കണ്ണു തിരുമ്മി ഒന്നുകൂടി നോക്കി. ചേട്ടാ, ഒരു ബീഡിത. നരേന്ദ്രൻ ചിരിച്ചു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലെ ഭ്രാന്താശുപത്രിയിൽ വെച്ച് കേട്ട അതേ ചോദ്യം. യോഹന്നാന്റെ പഞ്ചഭൂതങ്ങളും നിന്ന നിൽപ്പിൽ കത്തി. ഒരു ബീഡിതാ ചേട്ടാ. യോഹന്നാൻ യാന്ത്രികമായി പോക്കറ്റിൽ നിന്ന് ബീഡിയെടുത്തു. നരേന്ദ്രന്റെ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് ഒരു ബീഡി വെച്ചു കൊടുത്തു. തീപ്പെട്ടി. യോഹന്നാൻ തുണിക്കുത്തിന്റെ എളിയിൽ നിന്ന് തീപ്പെട്ടിയും എടുത്തു നീട്ടി. ബീഡി ചുണ്ടുകൾക്കിടയിൽ വെച്ചിട്ട് നരേന്ദ്രൻ ചോദിച്ചു. കിടന്നായിരുന്നു അല്ലേ? കിടന്നു. നല്ല ഉറക്കമായിരുന്നോ? ഉവ്വ്. യോഹന്നാന്റെ കണ്ണുകളിൽ നിന്ന് ഭീതി വിട്ടുമാറിയില്ല. എന്തെങ്കിലും പന്തുകേട് കണ്ടാൽ വാതിലടച്ച് സാക്ഷിയിടാൻ തയ്യാറായി തന്നെയാണ് അയാൾ നിന്നത്. പേടിക്കേണ്ട ചേട്ടാ, ഞാൻ ജയിലിൽ നിന്ന് ചാടിപ്പോന്നതൊന്നുമല്ല. എന്റെ ശിക്ഷ തീർന്നു, എന്നെ വിട്ടു. അതിന് നീ പ്രാന്താശുപത്രിയിലല്ലായിരുന്നോ? യോഹന്നാൻ നെറ്റിച്ചുളിച്ചു. അത് ചേട്ടനെങ്ങനെ അറിഞ്ഞു? ഞാൻ നിന്നെ കാണാൻ ഒരു ദിവസം മൂളമ്പാറിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കാണാനോ? വേറൊരു കാര്യത്തിന് സെക്രട്ടേറിയറ്റിൽ പോയതാ. നിനക്ക് ഭ്രാന്തായിട്ട് ഓളമ്പാറയിലുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ അവിടെയും വന്നു. നീ ഓർക്കുന്നില്ലായിരിക്കും. ഞാൻ എങ്ങനെ ഓർക്കാനാ? ഓർമ്മയുടെ നട്ടും ബോൾട്ടും ഒക്കെ ലൂസായി കിടക്കുമല്ലായിരുന്നോ? അന്നും നീ എന്നോട് ഇതുപോലൊരു ചോദ്യം, ചേട്ട ബീഡിയുണ്ടോന്ന്. എന്നിട്ട് തന്നോ? ഒരു കെട്ട് ബീഡി തന്നു. വേറൊരു പാമ്പാ നീ കിടക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തന്നെ. അന്ന് നീ എന്നെ തിരിച്ചറിയുകയും ചെയ്തു. അതാ എനിക്കതിശയം. വട്ടൊക്കെ പോയി ചേട്ടാ. അത് കഴിഞ്ഞ് 1.5 വർഷത്തെ ജയിൽ ശിക്ഷയും അനുഭവിച്ചു. തിണ്ണൽ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് കയറിയിരിക്കുക. ചേട്ടന് പേടിയൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നേ? പേടിക്കാൻ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ലേ? നരേന്ദ്രന്റെ നോട്ടം യോഹന്നാന്റെ ചങ്കിലേക്ക് തുളഞ്ഞു കയറി. ഇല്ല. നരേന്ദ്രൻ മുറിക്കുള്ളിലേക്ക് കയറി. മൺചുവരോട് ചേർത്തിട്ട ബെഞ്ച് ചൂണ്ടിക്കാട്ടി യോഹന്നാൻ അവനോടിരിക്കാൻ പറഞ്ഞു.
എന്നിട്ട് അയാൾ ഭാര്യയെ വിളിച്ചുണർത്തി, നാലഞ്ചു കൊല്ലം മുൻപ് ജയിലിൽ പോയ നരേന്ദ്രൻ വന്നിട്ടുണ്ടെന്നും കട്ടൻ കാപ്പി തിളപ്പിക്കണമെന്നും പറഞ്ഞു. ഏലിക്കുട്ടിക്ക് ആദ്യം തോന്നിയ നീരസവും കണ്ണിലെ ഉറക്കച്ചടവും പെട്ടെന്ന് മാറി. വാതിൽക്കൽ നിന്ന് നരേന്ദ്രനെ ഒന്ന് എത്തി നോക്കിയിട്ട് ആ സ്ത്രീ അടുക്കളയിൽ കിടന്ന് അടുപ്പിൽ തീ പൂട്ടി. നിന്നെ ഇത്ര പെട്ടെന്ന് ജയിലിൽ നിന്ന് വിടുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. എന്നാ പറ്റിയോ? കൊലക്കേസിന്റെ വകുപ്പും ഉണ്ടായിരുന്നതല്ലേ? അതിനൊന്നും തെളിവില്ലായിരുന്നു. ഒരാളല്ലേ മരിച്ചുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്ത ചാരായത്തിലൊന്നും വിഷമില്ലായിരുന്നല്ലോ. അത് രക്ഷയായി. പിന്നെ എന്റെ പേരിൽ ആകെ 4 വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അബ്കാരി നിയമം 55A, 55G, 55H, 55I. അതായത് ചാരായം കൈവശം വയ്ക്കുക, വാറ്റുപകരണങ്ങൾ കൈവശം വയ്ക്കുക, വിൽപ്പനയ്ക്കായി കുപ്പിയിൽ നിറയ്ക്കുക, ചാരായം വിൽക്കുക. അത് 4 ചേർത്ത് 4 കൊല്ലം വീതം. നന്നാല് 16. പക്ഷേ എല്ലാം കൂടി ഒരേ കാലത്ത് അനുഭവിച്ചു തീർത്താൽ മതിയെന്നായിരുന്നു ശിക്ഷ. പിന്നെ പിഴയടയ്ക്കാത്തതിന് 8 മാസം. പിന്നെ എൻ്റെ കേസ് ബാധിച്ച വക്കീല്. എനിക്ക് ഭ്രാന്തായി പോയ കാര്യവും എൻ്റെ വീട്ടുകാരെയൊക്കെ നഷ്ടപ്പെട്ട കാര്യവും ഒക്കെ കോടതിയെ ബോധ്യപ്പെടുത്തി. കോടതിക്കും എന്തോ മനസാക്ഷി തോന്നിക്കാണും. ദേവികുളത്തെ ഒരു അബ്ദുൽ അസീസല്ലായിരുന്നോ വക്കീല്? ഞാൻ അറിയേല. എന്നോട് ഫീസും മേടിച്ചില്ല. അച്ഛനുണ്ടായിരുന്നപ്പോൾ വക്കാലത്ത് കൊടുത്തതാണെന്ന് പറഞ്ഞു. അച്ഛൻ ഫീസ് കൊടുത്തിരുന്നോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും അങ്ങേര് ഒരു കടമ ചെയ്യുന്ന പോലെ എൻ്റെ കേസ് നടത്തിത്തന്നു. അങ്ങനെ നല്ല മനുഷ്യരുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. ഏലിക്കുട്ടി 2 ഗ്ലാസുകളിൽ ആവി പറക്കുന്ന കട്ടൻ കാപ്പി കൊണ്ടുവന്നു. 1 ഗ്ലാസ് നരേന്ദ്രൻ കൈനീട്ടി വാങ്ങി. ചേട്ടനും ചേച്ചിക്കും പിള്ളേർക്കും എല്ലാം സുഖം തന്നെയാണല്ലോ അല്ലേ? എന്തോന്ന് സുഖം? കഷ്ടപ്പാടാ. ഉരുളുപൊട്ടി ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പം കുറേ പാറയുണ്ട്. ഈ വീടിൻ്റെ ഒരു ഭാഗവും പോയി. ഞങ്ങൾ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ചാരായത്തിൻ്റെ പണിയില്ലേ ഇപ്പോഴും? ഇല്ല. നിന്നെ അവർ ചതിച്ചതാണെന്ന് മനസ്സിലായപ്പം ഞാനതങ്ങ് നിർത്തി. കൂലിപ്പണിക്ക് പോകും. ഇപ്പം അതും കിട്ടാനില്ല. കഷ്ടപ്പാടാ. മക്കളൊക്കെ? മൂത്ത പാമ്പ് 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞതാ തോറ്റാലും ജയിച്ചാലും 10 വരെയുള്ളെന്ന്. ഉറക്കളച്ചിരുന്ന് പഠിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അവൾക്ക്? 1st ക്ലാസ്സും മേടിച്ചോണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവളൊരു ചിരി. ഞാൻ എന്നാ ചെയ്യാനാ? ഭാഗ്യത്തിന് ഇളയ 2 എണ്ണത്തിൻ്റെയും തലയിൽ കളിമണ്ണ. 2 തൂമ്പ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. നരേന്ദ്രൻ ചൂട് കട്ടൻ കാപ്പി ആർത്തിയോടെ ഊതി കുടിച്ചു. നിനക്ക് വിശക്കുന്നുണ്ടോ? തിന്നാൻ വല്ലതും വേണോ? വിശപ്പൊക്കെയുണ്ട് ചേട്ടാ. പാതിരാത്രിക്ക് ഞാൻ കയറി വന്നത് തന്നെ അക്രമമല്ലേ? അന്നേരം ആഹാരം കൂടി തരണമെന്ന് പറഞ്ഞാ? വല്ലതും ഇരിപ്പുണ്ടോടി? യോഹനാൻ ഭാര്യയെ നോക്കി. ചോറിരിപ്പില്ല. പിന്നെ ചേമ്പ് പുഴുങ്ങിയതുണ്ട്. ഇപ്പം തണുത്ത് മരച്ചു കാണും. കൂട്ടാനും ഒന്നുമില്ല. എടി, വിശക്കുന്നവർക്ക് ഒലക്ക പുഴുങ്ങിയതാണേലും തിന്നാൻ പറ്റും. നീ ആ കാന്താരിയെ കൂട്ട് 5-6 എണ്ണം എടുത്ത് ഉപ്പുനീരിൽ ചാലിച്ചുകൊട്. എത്ര തണുത്തതായാലും താനെ ചൂടായിക്കോളും. ഏലിക്കുട്ടി ആഹാരം എടുക്കാനായി പോയി. നല്ല ഒന്നാന്തരം താമരക്കണ്ണൻ ചേമ്പ നരേന്ദ്ര. പക്ഷെ പിള്ളേർക്കിഷ്ടമില്ല. അതാ മിച്ചം വന്നേ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചേമ്പ് പുഴുങ്ങിയത് 1 പ്ലേറ്റിലും കാന്താരി പൊട്ടിച്ചത് 1 സോസറിലും നരേന്ദ്രന്റെ മുൻപിലെത്തി. കൈ കഴുകാൻ 1 മഗ്ഗിൽ വെള്ളവും. നരേന്ദ്രൻ തിണ്ണയിലേക്ക് ഇറങ്ങി നിന്ന് കൈ കഴുകി. പിന്നെ ബെഞ്ചിലിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. യോഹന്നാൻ 1 ബീഡി കൊളുത്തി. യോഹന്നാന്റെ 2 കുട്ടികൾ ചുമരോട് ചേർത്തിട്ട ചെറിയ കട്ടിലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവന്മാരി പുകിലൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാ ഉറക്കാണെന്ന് കണ്ടോ? യോഹന്നാൻ പറഞ്ഞു. നരേന്ദ്രൻ ചേമ്പ് പുഴുങ്ങിയത് കാന്താരിയുടെ നീരിൽ മുക്കി സ്വാദോടെ കഴിച്ചു. കഴിച്ചു തീരുമ്പോഴേക്കും 1 ഗ്ലാസ് കട്ടൻ കാപ്പി കൂടി ഏലിക്കുട്ടി കൊണ്ടുവന്നു കൊടുത്തു. ഇത്രയും രുചികരമായ ഭക്ഷണം ഞാനെൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നരേന്ദ്രൻ പറഞ്ഞു. ജയിലിൽ നിന്ന് നീ എന്നാ പോന്നത്? ഇന്ന് കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം നിനക്ക് കാശൊന്നും കിട്ടിയില്ലേ? അവിടെ ഏതാണ്ട് കൂലിയൊക്കെ കിട്ടുകയല്ലേ? അതിന് ഞാൻ ഒരുപാട് ജോലിയൊന്നും ചെയ്തില്ലല്ലോ. കഷ്ടിച്ച് 2 വർഷം. വണ്ടിക്കൂലിയും ചെലവും ഗുളികയുടെ കാശുമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ബാക്കിയില്ല. നീ നേരെ ഇങ്ങോട്ടാണോ പോന്നത്? അതെ. വേറെങ്ങും പോയില്ലേ? എവിടെ പോകാനാ? എനിക്കാരാ ഉള്ളത്? 3 വഴി എങ്ങാണ്ട് 1 പെങ്ങളില്ലേ? ഞാൻ ജയിലിൽ കിടന്നപ്പം അവരാരും വന്നില്ല. കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? പിന്നെന്തിനാ ഞാനായിട്ട്? ഇനി എന്താ നിന്റെ പ്ലാൻ? 1 തൊഴിൽ വേണം, ജീവിക്കണ്ടേ? ഇവിടെ ഇപ്പം എന്ത് തൊഴിൽ കിട്ടാനാ? കൂലിപ്പണി തന്നെ കഷ്ടിയാ. 2 മുതൽ 3 ദിവസം പണി കിട്ടിയാലായി, ഇല്ലെങ്കിലായി. അതിനും പിടിച്ചു പറയാ. കുരുമുളകിനും കാപ്പിക്കും തേയിലയ്ക്കും ഒന്നും വിലയില്ലാത്ത കാരണം ആരും പണിക്കാരെ നിർത്തുന്നില്ല. മുതലാവുകയല്ല, അതാ കാര്യം.
നരേന്ദ്രൻ എഴുന്നേറ്റ് കൈ കഴുകി തിരിച്ചു വന്ന് ബെഞ്ചിലിരുന്നു യോഹന്നാനോട് ഒരു ബീഡി കൂടി ചോദിച്ചു വാങ്ങി. നിനക്ക് അങ്ങ് മൂവാറ്റുപുഴയിൽ ബന്ധുക്കൾ ആരുമില്ലേ? അവിടെ ആരെയെങ്കിലും ചെന്ന് കണ്ട് ഒരു പണി ഒപ്പിച്ചെടുക്കാൻ മേലേ? അവിടെങ്ങും എനിക്കാരുമില്ല ചേട്ടാ. എന്നാലും ഇപ്പം ഹൈറേഞ്ചിനേക്കാൾ വല്ല പണിയും കിട്ടാൻ എളുപ്പം താഴെയാ. ഇവിടെ കിടന്ന് ഗുണം പിടിക്കാൻ വലിയ പ്രയാസ. എന്നെ നോക്ക്, ഈ കണ്ട കാലത്തിനോടിടയ്ക്ക് എന്തെല്ലാം പണി ചെയ്തു. തൂമ്പാപ്പണി മുതൽ പാറ പൊട്ടിക്കൽ വരെ ചെയ്തു നോക്കി, രക്ഷയില്ല. നാളത്തേന് അരിക്കുള്ള പക മിച്ചം വയ്ക്കാൻ എനിക്കിന്നേ വരെ കഴിഞ്ഞിട്ടില്ല. രക്ഷപ്പെടണമെങ്കിൽ നീ ഇവിടം വിട്ടു പോകുന്നത് നല്ലത്. അല്ലെങ്കിലും ഇവിടെ നിനക്കാരാ ഉള്ളത്? ഇവിടെ അല്ലേ ചേട്ടാ എനിക്ക് എല്ലാവരും ഉള്ളത്. ആ പറഞ്ഞത് മനസ്സിലാകാതെ യോഹന്നാൻ അവനെ സൂക്ഷിച്ചു നോക്കി. ആരാ ഉള്ളത്? യോഹന്നാൻ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. നിന്റെ അച്ഛൻ്റെ രണ്ട് ക്രച്ചസ് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അതല്ലേ ഉള്ളൂ നിനക്ക് ഈ നശിച്ച നാടുമായിട്ടുള്ള ബന്ധം? മതി, എനിക്കാ ക്രച്ചസ് മതി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചാൽ അവരത് തരുമല്ലോ അല്ലേ? അതെന്തിനാ നിനക്ക് നടക്കാൻ? അതേ പിടിച്ചോണ്ട് വേണം എനിക്കിനി നടന്നു തുടങ്ങാൻ. അതിൻ്റെ അത്രയും ബലമുള്ള ഒരു സാധനം വേറെയുണ്ടോ എനിക്കിനി ആശ്രയിക്കാൻ? അതേ ഉള്ളൂ ചേട്ടാ. അവനെന്തോ മനക്കണക്ക് വെച്ചാണ് അത് പറഞ്ഞതെന്ന് യോഹന്നാന് തോന്നി. തമ്പി മുതലാളിയും ധർമ്മരാജനുമൊക്കെ ഇപ്പോഴും ഇവിടുണ്ട്. നീ ജയിലിൽ നിന്നിറങ്ങിയ വിവരം അവരറിഞ്ഞു കാണുകയല്ല. ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവരതറിയാതിരിക്കുകയല്ല. അറിഞ്ഞാൽ അവർ എന്തു ചെയ്യുമെന്ന് പറയാനും വയ്യ. നരേന്ദ്രൻ്റെ മറുപടി കേൾക്കാൻ വേണ്ടി യോഹന്നാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നരേന്ദ്രൻ്റെ മൗനം ആശങ്കാജനകമായിരുന്നു. നിനക്കവരെ തല്ലാനും കൊല്ലാനും ഒന്നും പ്ലാനില്ലല്ലോ, ഉണ്ടോ? അങ്ങനത്തെ മണ്ടത്തരങ്ങൾ വല്ലതും ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ചേട്ടന്? അവൻ ആലോചനയോടെ പറഞ്ഞു. സിനിമയിലൊക്കെ അങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ കണ്ടിട്ടുണ്ട്. നായകൻ ജയിലിൽ നിന്ന് വന്ന് പ്രതികാരം ചെയ്യുന്നതും മറ്റും കാണാൻ നല്ല രസമാ. ഒരാവേശമൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേങ്കിൽ അതുവല്ലോ നടക്കുന്ന കാര്യങ്ങളാണോ? അതിനുള്ള ഉശര് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരികയില്ലായിരുന്നല്ലോ. അത് നേരാ. നിന്റെ അമ്മയും പോയി, പെങ്ങളും പോയി, അച്ഛനും പോയി. നീ ഇനി എന്നാ ചെയ്താലും അവരെയൊന്നും തിരിച്ചു കിട്ടുകയില്ല. അല്ലെങ്കിലും പ്രതികാരം ദൈവത്തിനുള്ളതാണെന്ന ഞങ്ങളുടെ വേദപുസ്തകം പറയുന്നേ. വാളെടുത്തവൻ വാളാൽ തന്നെ മരിക്കും. നീ ഇപ്പോഴും ചെറുപ്പമാ. 5 കൊല്ലം ജയിലിലും പ്രാന്താശുപത്രിയിലും കിടന്നെങ്കിലും ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല. നിന്റെ മുൻപിൽ ഒരു ജീവിതം നീണ്ടു നൂർന്നു കിടപ്പുണ്ട്. അവരെന്നെ ചതിച്ചതാണെന്ന് ചേട്ടനറിയാമായിരുന്നല്ലോ, ഇല്ലേ? യോഹന്നാൻ തെല്ലു പതറി. അറിയായിരുന്നു. വേറെ എന്തൊക്കെ അറിയായിരുന്നു? സംഗതി നടന്നു കഴിഞ്ഞപ്പോളാ എനിക്ക് മനസ്സിലായത്. എൻ്റെ പെങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഇല്ല. യോഹന്നാൻ ചേട്ടന് അതിലൊന്നും യാതൊരു പങ്കുമില്ലേ? നിനക്കെന്നെ സംശയമാണോ? സംശയമില്ലെന്ന് തന്നെ പറയാം. എന്നാലും വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. അപ്പോൾ നീ ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. പൂപ്പാറയിലോ രാജാക്കാട്ടോ ശാന്തം പറയോ ചെന്നാൽ എന്തെങ്കിലും പണി കിട്ടിയേക്കും. വല്ല ജീപ്പിൻ്റെ ഡ്രൈവറായിട്ടോ കിളിയായിട്ടോ മറ്റോ കയറാൻ നോക്ക്. എനിക്ക് ചാരായം പാറ്റണം. അരുതാത്തതെന്തോ കേട്ട പോലെ യോഹന്നാൻ അവനെ തുറച്ചു നോക്കി. അയാളുടെ ചുണ്ടത്തിരുന്ന് ബീഡി അണഞ്ഞു. ഒടുവിൽ ചോദിച്ചു, കിട്ടിയതൊന്നും പോരെ നിനക്ക്? പോരാ. നരേന്ദ്രൻ ഉടൻ ഉത്തരം പറഞ്ഞു. ഇനിയല്ലേ ചേട്ടാ കിട്ടാനുള്ളത്? ഞാനിവിടെ മുതലിറക്കിയിരിക്കുകയല്ലേ. എൻ്റെ അമ്മയുടെ ജീവൻ, എൻ്റെ പെങ്ങളുടെ ജീവൻ, എൻ്റെ അച്ഛൻ്റെ ജീവൻ, 5 വർഷം ഞാൻ അനുഭവിച്ച നരകയാതന. നമ്മളൊരു ബിസിനസ്സിൽ മുതലിറക്കുമ്പം ലാഭം എന്തെങ്കിലും കിട്ടണ്ടേ? എനിക്കിതുവരെ ലാഭം കിട്ടിത്തുടങ്ങിയിട്ടില്ല. അവൻ്റെ ശബ്ദത്തിൽ തീപ്പൊരികളുണ്ടെന്ന് യോഹന്നാന് തോന്നി. എന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനല്ലേ നീ വന്നേ? അങ്ങനെ ചെറിയ തൊഴിലൊന്നും പോരാ. മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇത്രയും മൂലധനം വേണമായിരുന്നോ? വേണ്ട. നമ്മൾ 1000 രൂപ മൂലധനമിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാൽ 1500 എങ്കിലും തിരിച്ചു കിട്ടണ്ടേ? നമ്മൾ 10 പറ വിത്ത് വിതച്ചാൽ 20 പറയെങ്കിലും കൊയ്യണ്ടേ? ഞാനീ മലമ്പ്രദേശത്ത് വന്ന് വിതച്ചിട്ട് പോയത് എൻ്റെ അമ്മയുടെയും പെങ്ങടെയും അച്ഛൻ്റെയും ചോരയാ. അവരുടെ ജീവനാ. നല്ല വളക്കൂറുള്ള മണ്ണല്ലേ ഇത്? 100 മേനി കൊയ്തില്ലെങ്കിലും 50-60 മേനി അതല്ലേ ന്യായം? യോഹന്നാന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ പേടി തോന്നി. കെട്ടുപോയ ബീഡി കത്തിച്ചിട്ട് നരേന്ദ്രൻ തുടർന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടുന്നാ? തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു തൊഴിൽ. മാന്യമായ തൊഴിൽ വേണ്ട. 1-5 മാസം കൊണ്ട് 10-10,000 രൂപ ഉണ്ടാക്കണം. അത്രയും മതി. പിന്നെ മഹാദേവൻ തമ്പി എന്നെ ചതിക്കാൻ പോവാണെന്ന് ചേട്ടനറിയായിരുന്നു. ഒരു ദിവസം മുൻപേയെങ്കിലും അറിയാമായിരുന്നു. ആ വാറ്റ് സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടിറക്കി വെച്ചപ്പോഴെങ്കിലും അറിയായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ മാപ്പ് സാക്ഷി. എൻ്റെ കൂടെ നിൽക്കണം. ചത്താലും
കൊന്നാലും കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. 5 കൊല്ലം മുൻപ് ഞാൻ പിണങ്ങിയ ചേട്ടന് ഒന്നും പേടിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പിണങ്ങിയാൽ വേണ്ട, നമ്മൾ തമ്മിൽ പിണങ്ങുന്നില്ല. വീണ്ടും കെട്ടുപോയ ബീഡി നരേന്ദ്രൻ താഴെയിട്ടു. എന്നിട്ട് എഴുന്നേറ്റു. ഞാൻ നാളെ വരാം കേട്ടോ ചേട്ടൻ, സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നരേന്ദ്രൻ വെളിയിലിറങ്ങി. യോഹന്നാൻ ശില പോലെ ഇരുന്നു, ലൈറ്റ് കെടുത്തിയേക്ക്. മുറ്റത്തു നിന്ന് നരേന്ദ്രൻ പറയുന്നത് അയാൾ കേട്ടു. വെള്ളികുളം എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് നരേന്ദ്രൻ വിസ്താരമേറിയ വളപ്പിലേക്ക് കണ്ണോടിച്ചു. ഉദ്യാനത്തിലും ഔട്ട് ഹൗസിനു മുമ്പിലും ബംഗ്ലാവിൻ്റെ പൂമുഖത്തും വൈദ്യുതി വിളക്കുകൾ മങ്ങിയ പ്രകാശം ചൊരിയുന്നുണ്ട്. ഇവിടെയുമില്ല ഒച്ചയും അനക്കവും. മലമ്പള്ളങ്ങളിൽ പുകമഞ്ഞ് പാൽപ്പത പോലെ അടിഞ്ഞുകിടന്നു. അകലെ സൂര്യനെല്ലി മൂന്നാർ തേയിലത്തോട്ടങ്ങളിലെ വിളക്കുകൾ മങ്ങിക്കാണാമായിരുന്നു. വാഗമരച്ചില്ലകൾക്കിടയിലൂടെ ഒരു ചെറിയ കാറ്റൂതി. കനങ്തൂങ്ങി നിന്ന ഇലച്ചിലകളിൽ നിന്നും ആലിപ്പഴം പോലെ മഞ്ഞു കണങ്ങൾ പൊഴിഞ്ഞു വീണു. 22. നിരയൊപ്പിച്ച് നട്ടുവളർത്തിയ യൂക്കാലിപ്സ് മരങ്ങൾ, യൂക്കാലിത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡ്, റോഡ് തീരുന്നിടത്ത് ഗേറ്റും വലിയ മുറ്റവും ഇരുനില വീടും. ഇതാണ് ശാന്തംപാറ ശശിയുടെ വീട്, യോഹന്നാൻ അടക്കിയ സ്വരത്തിൽ നരേന്ദ്രനോട് പറഞ്ഞു. ഗേറ്റിൻ്റെ ഓടാമ്പൽ നീക്കി അവർ വീട്ടുവളപ്പിലേക്ക് പ്രവേശിച്ചു. കാർപോർച്ചിൽ ഒരു ബൊലീറോ ജീപ്പ് കിടക്കുന്നുണ്ട്. യോഹന്നാൻ സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു. നരേന്ദ്രൻ മുറ്റത്തു തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. കറുത്തു തടിച്ച കുള്ളനായൊരു മനുഷ്യൻ, ശാന്തംപാറ ശശി. യോഹന്നാനെ കണ്ട് അയാൾ ചിരിച്ചു. എന്താ യോഹന്നാനെ, ഈ വഴിയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. ശശി മുറ്റത്തു നിൽക്കുന്ന നരേന്ദ്രനെ നോക്കി. അതാരാ കൂടെ വന്നിരിക്കുന്നത്? എൻ്റെ പരിചയക്കാരനാ, പേര് നരേന്ദ്രൻ. യോഹന്നാൻ നരേന്ദ്രനെ കൈകാട്ടി വിളിച്ചു. നരേന്ദ്രൻ സിറ്റൗട്ടിലേക്ക് കയറി. അങ്ങോട്ടിരിക്കെ ശശി സെറ്റ് ചൂണ്ടിക്കാട്ടി. യോഹന്നാനും നരേന്ദ്രനും ഇരുന്നു. ശശി കസേരയിലും. ചേട്ടനോട് ഒരു സഹായം ചോദിക്കാൻ വന്നതാ, യോഹന്നാൻ പറഞ്ഞു. ഇവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. എന്തു പണി? മലയിലെ പണി കൊടുത്താൽ മതി, ഇവന് കുറച്ച് രൂപയുടെ അത്യാവശ്യമുണ്ട്. അതൊന്നും സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ചുമട് ചുമക്കണം, നല്ലപോലെ അധ്വാനിക്കണം, നാടും വീടുമൊന്നുമില്ലാതെ കഴിയും വേണം. അങ്ങനത്തെ പണിയാ വേണ്ടത്, ചെയ്തോളും, വിശ്വസ്തനാ. അത് മനസ്സിലായി. യോഹന്നാൻ ഒരാളെ കൊണ്ടുവരുമ്പം എനിക്കറിയാമല്ലോ. ശശി നരേന്ദ്രനെ അടിമുടി നോക്കി. ഇവന് പണിയൊക്കെ അറിയാവോ? ചെയ്തോളും. ദിവസം 200 രൂപ വെച്ച് കൂലിയും ചെലവിനുള്ള സാധനങ്ങളും. പറ്റുവോ? ചേട്ടൻ്റെ ഇഷ്ടം. ശരി, മറ്റന്നാൾ ഇങ്ങോട്ട് വാ, അതിരാവിലെ പോരണം. പണിക്കാർ പോകുന്നുണ്ട്, ആ കൂടെ വിട്ടേക്കാം. ശരി, എന്നാ ഞങ്ങൾ സമയം കളയുന്നില്ല. യോഹന്നാൻ എഴുന്നേറ്റു. അഡ്വാൻസ് വല്ലതും വേണോ? 100-500 കൊടുത്താൽ കൈലിയും തോർത്തുമൊക്കെ മേടിക്കായിരുന്നു. യോഹന്നാൻ പറഞ്ഞു. അതൊന്നുമില്ലേ, ജയിലിലായിരുന്നു 5 കൊല്ലം, ഇന്നലെയാ ഇറങ്ങിയത്. നരേന്ദ്രൻ ഒരു സാധാരണ കാര്യമെന്ന മട്ടിൽ പറഞ്ഞു. ശശിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. എന്തായിരുന്നു കേസ്? കള്ളവാറ്റും വിൽപ്പനയും. അപ്പോൾ പയറ്റി തെളിഞ്ഞതാ അല്ലേ? എവിടത്തുകാരനാ? കീഴെല്ലാം മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്ക്. അവിടെ നില്ല്, ഞാനിപ്പം വരാം. ശശി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. 500 രൂപ നോട്ടുകളുമായി മടങ്ങി വന്നു. അത് നരേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യോഹന്നാനെ വിശ്വസിച്ചാ തരുന്നേ, മറ്റന്നാൾ രാവിലെ എത്താം. യോഹന്നാനും നരേന്ദ്രനും യാത്ര പറഞ്ഞിറങ്ങി. 3 നിന്ന് 35 കിലോമീറ്റർ കോവിലൂർ, കോവിലൂരിൽ നിന്ന് 6 കിലോമീറ്റർ ചിലന്തിയാർ. ജീപ്പ് ചിലന്തിയാർ എന്ന സ്ഥലത്തെത്തി. കുഞ്ഞുമോൻ ജീപ്പിൽ നിന്നിറങ്ങി. വണ്ടി ഇവിടം വരെയുള്ളൂ, ഇറങ്ങി വാ, കുഞ്ഞുമോൻ നരേന്ദ്രനോട് പറഞ്ഞു. നരേന്ദ്രനും ഇറങ്ങി. ചുറ്റുപാടുകൾ നോക്കി. കടകളും വീടുകളുമുള്ള സ്ഥലം. ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അങ്ങെത്താൻ പറ്റത്തില്ല, കുഞ്ഞുമോൻ പറഞ്ഞു. ചായക്കടയിൽ നിന്ന് ബീഡി പുകച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വന്നു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കുഞ്ഞുമോൻ അയാളുടെ തോളത്തടിച്ചു. ഞാൻ രാവിലെയെങ്ങും പോന്നു, നിങ്ങൾ എന്നാ താമസിച്ചേ? പുതിയ ഒരുത്തനും ഉണ്ട് കൂടെ. കുഞ്ഞുമോൻ നരേന്ദ്രനെ നോക്കി. നരേന്ദ്ര, ഇത് തങ്കച്ചൻ, നമ്മുടെ കൂട്ടുപണിക്കാരനാ. തങ്കച്ചനും നരേന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു. ഇവിടെ ആദ്യം വരുവാണോ? തങ്കച്ചൻ ചോദിച്ചു. അതെ. ചുമക്കുമോ? ചുമക്കാം. അവർ ചായക്കടയിൽ കയറി പുട്ടും കടൽക്കറിയും കഴിച്ചു. പിന്നെ ഈ രണ്ട് മുട്ട പുഴുങ്ങിയതും. അത് കഴിഞ്ഞ് ഓരോ ബീഡിയും വലിച്ച ശേഷം ജീപ്പിനടുത്ത് വന്നു. ജീപ്പിൽ നിന്ന് ലോഡിറക്കി. കറുപ്പയ്യൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ബാക്കി 3 ചുമടായി കെട്ടി. 1000 കണക്കിന് അടി നീളമുള്ള പ്ലാസ്റ്റിക് ഹോസ് പൈപ്പുകൾ, വളം,
അരി, ചെറുപയറും വൻപയറും, ഉണക്കമീൻ, ബീഡി, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, മല്ലിപ്പൊടി, മുളകുപൊടി തുടങ്ങിയ സാധനങ്ങളാണ് ഓരോരുത്തരുടെയും ചാക്കുകെട്ടുകളിൽ കെട്ട് എടുത്തുപൊക്കി തലയിലേറ്റിയപ്പോൾ നരേന്ദ്രന് തോന്നി, ഈ ഭാരം എത്ര നിസ്സാരം, ഇതിനാണോ ഇത്ര വലിയ തയ്യാറെടുപ്പുകൾ. ജീപ്പ് ശാന്തം പാറയിലേക്ക് തിരിച്ചുപോയി. നടക്കാം, കുഞ്ഞുമോൻ പറഞ്ഞു. അയാൾ മുൻപേ നടന്നു, പിമ്പെ തങ്കച്ചൻ, ഏറ്റവും പുറകിൽ നരേന്ദ്രൻ. 3 കിലോമീറ്ററോളം ജീപ്പ് റോഡുണ്ടായിരുന്നു. ചിലന്തിയാർ മുറിച്ചുകിടന്ന് അക്കരയെത്തിയതോടെ നടപ്പുവഴി മാത്രമായി. പുല്ലും മൂടിയ വഴിത്താര, പുൽമേടുകൾ ഒന്നിനു പുറകെ ഒന്നായി, മൊട്ടക്കുന്നുകൾ. ഭാരമെന്നാൽ എന്താണെന്ന് നരേന്ദ്രൻ തിരിച്ചറിയുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി അവർ പോയിക്കൊണ്ടിരുന്നു. ചെങ്കുത്തായി ഇറക്കം, വഴിത്താര വളഞ്ഞു പുളഞ്ഞ് ഒരടയാളം മാത്രമാണ്. ഇരുവശത്തും 1.5 ഉയരത്തിൽ പുൽപൊന്തകൾ, കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകൾ. വഴിക്ക് ഒരു പാദം വയ്ക്കാനുള്ള വീതിയേ ഉള്ളൂ. സൂക്ഷിച്ച് സൂക്ഷിച്ച് തങ്കച്ചൻ കൂടെ കൂടെ നരേന്ദ്രന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. കാലം നിടറിയാൽ 1000മോ 2000മോ അടി താഴ്ചയിലേക്ക് പോകുന്ന ഒരു നിലവിളിയുടെ ഒച്ച മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഒന്നുമില്ല, ഞങ്ങളങ്ങ് നടന്നു പോകും. നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാ. ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ പോലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്നിരുന്നു. മുതുകിൽ 30 കിലോ ഭാരമല്ല, 300 കിലോ. തോളിലെയും പിടലിയിലെയും ഞരമ്പുകൾ കമ്പി പോലെ വലിഞ്ഞു നിൽക്കുന്നു. പുറത്തെയും നെഞ്ചിലെയും പേശികൾ കഴച്ചു പൊട്ടുന്നു. കാൽവണ്ണകളിലെയും തുടയിലെയും മസിലുകൾ പന്നിയെലികളെ പോലെ കിടന്നു പിടയ്ക്കുന്നു. ഇതേത് നരകത്തിലേക്കുള്ള യാത്രയാണ്. മനുഷ്യവാസമുള്ള ഒരു സ്ഥലവും കാണാനില്ല. അനന്തമായ പുൽമേടുകളും പാറക്കെട്ടുകളും മാത്രം. ചായക്കടയിൽ നിന്ന് കഴിച്ച പുട്ടും കടലയും പുഴുങ്ങിയ മുട്ടകളും ആവിയായി കഴിഞ്ഞിരിക്കുന്നു. ദാഹിച്ചിട്ട് വിയർപ്പ് നുണഞ്ഞു കുടിക്കാൻ തോന്നുന്നു. അല്പം നിരപ്പായ ഒരു സ്ഥലത്തെത്തി അവർ കെട്ടുകൾ താഴ്ത്തി. ഭാരം ഇറക്കിക്കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ വേച്ചുപോയി. ഒരു കാറ്റടിച്ചാൽ താനൊരു കച്ചിത്തുരുമ്പ് പോലെ പറന്നു പോയേക്കുമെന്ന് അവന് തോന്നി. അവൻ പാറപ്പുറത്തേക്കിരുന്നു. മടുത്തുപോയോ? കുഞ്ഞുമോൻ നരേന്ദ്രനെ നോക്കി പരിഹാസച്ചിരിയോടെ ചോദിച്ചു. നരേന്ദ്രനെ മിണ്ടാൻ ത്രാണിയുണ്ടായില്ല. കുറെ വെള്ളം കുടിച്ചിട്ട് അവൻ ചോദിച്ചു, എത്രയായോ? അയ്യോ, പകുതി ദൂരം പോലും ആയില്ലല്ലോ. തങ്കച്ചൻ ഭക്ഷണപ്പൊതികൾ എടുത്തു നിവർത്തി. ഒരു പൊതി നരേന്ദ്രന് കൊടുത്തു. ഇത് വിശ്രമസ്ഥലമാ, വട്ടക്കുഴിയെന്ന് പറയും, കുഞ്ഞുമോൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വിശ്രമിച്ച ശേഷം അവർ ചുമലിൽ ഭാരമേന്തി. വീണ്ടും കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകൾക്കിടയിലൂടെ യാത്ര. കിലോമീറ്ററുകൾ, അവസാനിക്കാത്ത പുൽമേടുകളും മലകളും. താഴേക്ക് നോക്കിയാൽ അഗാധമായ കൊക്കയുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന് തോന്നും. മുകളിലേക്ക് നോക്കിയാൽ 1000 കണക്കിന് അടി മുകളിൽ പണം പിടർത്തിയ പോലെ നിൽക്കുന്ന പാറക്കെട്ടുകൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീണേക്കുമെന്ന പോലെ. നരേന്ദ്രന്റെ കാലുകൾ വിറച്ചു തുടങ്ങി. ഇതിനൊരവസാനമില്ലേ? സഹികെട്ട അവൻ ചോദിച്ചു. പിന്നെയില്ലേ, കുഞ്ഞുമോൻ ചിരിയോടെ പറഞ്ഞു. 15 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടെന്ന് നരേന്ദ്രന് തോന്നി. ഉച്ചയ്ക്ക് മുകളിൽ നിന്ന സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുകയാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ചെറിയ കൃഷിയിടങ്ങൾ കണ്ടു തുടങ്ങി. പണിക്കാർ താമസിക്കുന്ന ടെന്റുകളും ചെറുതും വലുതുമായ കഞ്ചാവ് തോട്ടങ്ങൾ. ഒന്ന് നിൽക്കണേ, നരേന്ദ്രൻ നിലവിളിക്കും പോലെ പറഞ്ഞു. കുഞ്ഞുമോനും തങ്കച്ചനും തിരിഞ്ഞു നോക്കി. എല്ലിവില്ലിനകത്ത് കാലു കുരുങ്ങിപ്പോയതുപോലെ നിൽക്കുകയാണ് നരേന്ദ്രൻ. അതികഠിനമായ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞിരിക്കുന്നു. കുഞ്ഞുമോന് കാര്യം മനസ്സിലായി. അയാൾ തൻ്റെ ചുമട് താഴെ ഇറക്കിയ ശേഷം നരേന്ദ്രൻ്റെ ചുമടും പിടിച്ചിറക്കി. കെട്ടഴിച്ച ജാറിൽ നിന്നും അല്പം മണ്ണെണ്ണ കൈവെള്ളയിലേക്ക് ഊറ്റിയെടുത്തു. കുഞ്ഞുമോൻ നരേന്ദ്രൻ്റെ വലതുകാൽ വണ്ണ അമർത്തി തിരുമ്മി. മുകളിലെ പാറയിടുക്കിൽ നിന്ന് ഒരു കൂക്കുവിളി കേട്ടു. തങ്കച്ചൻ തിരിച്ചുകൂവി. രണ്ടുപേർ പാറയിടുക്കിലൂടെ ഇറങ്ങി വന്നു. എന്നാ പറ്റിയതാ? അവരിലൊരാൾ ചോദിച്ചു. കാലെ മസിൽ കയറിയതാ. പുതിയ ആളാണോ? അതെ. വേണേ ശകലം നേരം ഇരുന്നേച്ച് പോയിക്കോ. കെട്ടുകൾ അവിടെ വെച്ചിട്ട് അവർ മറ്റേ രണ്ടുപേരോടുമൊപ്പം പാറയിടുക്കിലൂടെ കൃഷിയിടത്തിലേക്ക് കയറി. കാറ്റിന് കഞ്ചാവിൻ്റെ മണം. ചുറ്റോടു ചുറ്റും തഴച്ചു നിൽക്കുന്ന കഞ്ചാവ് ചെടികൾ. ടാർപോളിൻ കൊണ്ട് വലിച്ചു കെട്ടിയ ടെൻറ്റ്. തലകുനിച്ച് അവർ ടെൻറ്റിലേക്ക് കയറി. അടുപ്പത്ത് ഇരിക്കുന്ന അരിക്കലത്തിൽ പതയോടെ ചോറ് കിടന്ന് വെട്ടിത്തെളിക്കുന്നു. കഞ്ഞി വെന്തില്ലേടാ ഷാജി? കുഞ്ഞുമോൻ ചോദിച്ചു. വേവായിരിക്കുന്നു. കുഞ്ഞുമോൻ ഒരു പിഞ്ഞാണം എടുത്ത് കഴുകി. വെട്ടിത്തിളക്കുന്ന കഞ്ഞി തവികൊണ്ട് കോരിയെടുത്തു. അത് നരേന്ദ്രൻ്റെ നേർക്ക് നീട്ടി. കഞ്ഞിയുടെ ആവി നരേന്ദ്രൻ്റെ മുഖത്തടിച്ചു. എന്തൊരു ആസ്വാദ്യകരമായ ഗന്ധം! ആർത്തിയോടെ അവന് ആ ഗന്ധം നുകർന്നു. പയറ് പുഴുങ്ങിയതിരിപ്പുണ്ട്. ഷാജി പയറ് പാത്രം എടുത്തുകൊടുത്തു. പിന്നെ ഉണക്കമീനെടുത്ത് കഴുകി അടുപ്പിലെ തീ കനലിളക്കി അതിൻ്റെ മീതെ വെച്ച് ചുട്ടു. വായും നാവും തൊണ്ടയും പൊള്ളിക്കുന്ന കഞ്ഞിയും പയറും
കനലിൽ ചുട്ടെടുത്ത മീനും സദ്യ. ഉടനെ റെയ്ഡ് വലുതും നടക്കുക കുഞ്ഞുമോനെ? ഷാജി ചോദിച്ചു. ഒന്നും കേട്ടില്ല. കഴിഞ്ഞയാഴ്ചയല്ലേ നായന്റെ മക്കൾ വന്ന് രണ്ടു തോട്ടം വെട്ടി തീയിട്ടേച്ച് പോയത്? ജോണിൻ്റെയും സോമൻ്റെയും തോട്ടം. അവന്മാർ തിരിച്ചുപോയോ? എവിടുന്ന്? അവന്മാർ തോട്ടം ഒന്നുകൂടെ കിളച്ചൊരുക്കി പുതിയ അരിവാകി. മൂന്നു പേരും കഞ്ഞി കുടിച്ചെഴുന്നേറ്റു. അവർ വീണ്ടും ചുമട് മുതുകിലേറ്റി നടപ്പു തുടങ്ങി. ചെങ്കുത്തായ ഇറക്കങ്ങൾ, ഇടയ്ക്കിടെ കൃഷിയിടങ്ങൾ, ടെൻറ്റുകൾ. ഈ സ്ഥലത്തിനെന്താ പേര്? നരേന്ദ്രൻ ചോദിച്ചു. കമ്പങ്കല്ല്. അങ്ങ് അഗാധതയിലൂടെ ഒഴുകുന്ന ചിലന്തിയാറ്റിലെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കേട്ടു തുടങ്ങി. അക്കരെ നീലനീലമായ മലങ്കെട്ടുകൾ, ചോലകളിൽ കാറ്റത്തുലയുന്ന മുളം കൂട്ടങ്ങൾ, അവിടെയും ഇടയ്ക്കിടെ കഞ്ചാവ് കൃഷിയിടങ്ങൾ. ചില കൃഷിസ്ഥലങ്ങളിൽ നിന്ന് പുക ഉയരുന്നു. ഇത് ഭൂമിയുടെ അറ്റമാണെന്ന് നരേന്ദ്രന് തോന്നി. ഇത്തരത്തിലൊരു പ്രദേശം ലോകത്തുണ്ടെന്ന് വിശ്വസിക്കാനേ പ്രയാസം. ദാ കാണുന്നതാണ് കാവേരിയാറ്. തങ്കച്ചൻ അകലേക്ക് വിരൽ ചൂണ്ടി. വീണ്ടും ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം കൂടി നടന്നു. ഒരു പാറക്കെട്ട് കയറി നിരപ്പായ സ്ഥലത്തെത്തി. പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു തളിക കമിഴ്ത്തി വെച്ചതുപോലെ കിടക്കുന്ന സ്ഥലം. കുറെ ഭാഗം കിളച്ചൊരുക്കി വിത്തിടാൻ പാകത്തിലാക്കിയിരിക്കുന്നു. ടാർപോളിൻ വലിച്ചുകെട്ടി ഉണ്ടാക്കിയ ടെന്റിനപ്പുറത്ത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പാറക്കെട്ടിന് മീതി ഇരുന്ന് ഒരാൾ കൂക്കി വിളിച്ചു. കുഞ്ഞുമോനെ. കുഞ്ഞുമോൻ തിരിച്ചുകൂവി. അവർ ടെന്റിനരികെ എത്തിയപ്പോഴേക്കും പാറക്കെട്ടിന് മുകളിലിരുന്നയാൾ ഇറങ്ങി വന്നു. ഇതേതാ ചരക്ക്? അയാൾ കുഞ്ഞുമോനോട് ചോദിച്ചു. പുതിയ പണിക്കാരനാ? നരേന്ദ്രൻ. നരേന്ദ്ര, ഇത് ഡാനി, നമ്മുടെ കൂട്ടുപ്രതിയാ. നരേന്ദ്രൻ കൈനീട്ടി, ഡാനിയും കൈനീട്ടി. ഭൂമിയുടെ അറ്റത്ത് വെച്ചൊരു ഹസ്തദാനം. ഡാനി നരച്ചുപോയ ഒരു ജീൻസാണ് ധരിച്ചിരുന്നത്. ഷർട്ട് ഇട്ടിട്ടില്ല. വിയർത്ത വിരുമാറിൽ വടിവാളിന് വെട്ടേറ്റ പോലെ നീളത്തിൽ 2 പാടുകൾ. കൊളംബിയക്കാരൻ ഗോളി ഹിഗിറ്റയുടേതുപോലുള്ള നീണ്ടു ചുരുണ്ട സ്പ്രിംഗ് പോലെയുള്ള മുടി. സ്ത്രീകളുടേതുപോലുള്ള പുരുകങ്ങൾക്ക് താഴെ ചെറിയ കണ്ണുകൾ. കാക്ക നോക്കുന്നതുപോലെയാണ് അവൻ നോക്കുന്നതെന്ന് നരേന്ദ്രന് തോന്നി. ചതുര വടിവിലുള്ള 6 പേശികൾ അവൻ്റെ വയറിന് മീതെ തെളിഞ്ഞു തിളങ്ങി. പൊക്കിൾ ചുഴിയുടെ ഇടതുവശത്ത് ഒരു കടാര കയറിപ്പോയതുപോലുള്ള വടു. നരേന്ദ്രൻ്റെ മുതുകിൽ നിന്ന് ചുമടിറക്കി വയ്ക്കാൻ അവൻ സഹായിച്ചു. ഒറ്റക്കൈയിൽ അത് നിസ്സാരമായി തൂക്കിയെടുത്ത് അവൻ ടെന്റിലേക്ക് കൊണ്ടുപോയി. നരേന്ദ്രൻ വിയർത്ത് നനഞ്ഞ ഷർട്ടിൻ്റെ കുടുക്കഴിച്ചു. ഇതാണ് നമ്മുടെ സങ്കേതം, തങ്കച്ചൻ പറഞ്ഞു. നരേന്ദ്രൻ ചുറ്റുപാടുകൾ നോക്കി. ആ കാണുന്ന മലങ്കെട്ടിനപ്പുറത്താണ് മറയൂർ, കുഞ്ഞുമോൻ പറഞ്ഞു. ആ വീടുകൾ കാണുന്നതോ? കാണുമ്പം അടുത്താണെന്ന് തോന്നുമെങ്കിലും 10-20 മൈൽ അകലെയാ അത്. മഞ്ഞപ്പെട്ടി ആദിവാസി കോളനിയാ. തമിഴന്മാരാ അവിടെ. നമ്മളിപ്പം ഈ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മധുരയിലാ. കാവേരിയാറിനപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരളം, കുഞ്ഞുമോൻ വിശദീകരിച്ചു. ഓരോ കട്ടൻ ചായ കുടിക്കാം, വാ. ഡാനി നരേന്ദ്രനെ ടെന്റിലേക്ക് ക്ഷണിച്ചു. 1/2 ഉയരത്തിൽ തഴച്ചു നിൽക്കുന്ന പുല്ല്, എഴുകും കമ്പയും തെരുവയും മൺവെട്ടികൊണ്ട് കുറ്റി സഹിതം കുത്തിമറിച്ച് വാരിക്കൂട്ടി ചുട്ട് കിളച്ച് തടമൊരുക്കി അരിപ്പാകുന്ന ജോലിയായിരുന്നു ആദ്യത്തെ 2 ആഴ്ചയും. അതിരാവിലെ 1 കട്ടൻ കാപ്പിയും കുടിച്ച് 3 പേരും പണിക്കിറങ്ങും. ഒരാൾ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനായി ടെന്റിൽ തങ്ങി. ഇന്ന് ഭക്ഷണമുണ്ടാക്കുന്നത് കുഞ്ഞുമോനാണെങ്കിൽ നാളെ തങ്കച്ചൻ, മറ്റന്നാൾ നരേന്ദ്രൻ. ആദ്യ ദിവസങ്ങളിൽ മൺവെട്ടി നരേന്ദ്രന് വഴങ്ങാത്ത ആയുധമായിരുന്നു. അത് അവൻ്റെ ഉള്ളം കൈയിൽ ചെറിയ പപ്പട കുമിളകൾ സൃഷ്ടിച്ചു. പിന്നീടത് പൊട്ടി തൊലി ഇളകി. ചോറു വാരിയുണ്ണാൻ പോലും പറ്റാത്ത വേദനയും നീട്ടലും. ആദ്യ ദിവസത്തെ മൺവെട്ടിപ്പണി കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടന്ന നരേന്ദ്രൻ രാവിലെ എണീൽക്കാൻ നോക്കിയപ്പോൾ ദേഹം പൊങ്ങുന്നില്ല. 2-ാം ദിവസം അത്ര തന്നെ വേദനയുണ്ടായില്ല. ഇളകി വേദനിച്ച പേശികൾ 4 ദിനം കൊണ്ട് വേണ്ട പോലെ ഉറച്ചു. തൂമ്പ പിടിച്ച് കൈവെള്ള പൊട്ടിയ ഭാഗങ്ങളിൽ തഴമ്പിന് കട്ടി പിടിച്ചു തുടങ്ങി. ഇന്നത്തെ പണി കൊണ്ട് അരി പാകി തീർക്കണമെന്ന വാശിയിലായിരുന്നു 4 പേരും. ഇന്നലെ മുഴുവൻ ഹോസ് വലിക്കുന്ന പണിയായിരുന്നു. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിൽ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന കാവേരിയാറ്റിൽ നിന്നാണ് കൃഷിക്ക് വേണ്ടുന്ന ജലസേചനം. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നീളത്തിൽ ഹോസ് പൈപ്പ് വലിച്ച് കൃഷിസ്ഥലം വരെ എത്തിച്ചിരിക്കുന്നു. തടം നനച്ച് അരി പാകുന്ന പണി 6 മണിയോടെ കഴിഞ്ഞു. നരേന്ദ്രൻ ഹോസ് പൈപ്പിനറ്റം തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ച് കുളിക്കുകയാണ്. താനൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുപോയ കുഞ്ഞുമോൻ്റെ നിലവിളിയാണ് പിന്നീട് കേട്ടത്. തങ്കച്ചൻ അത്താഴമുണ്ടാക്കാനായി ടെന്റിലേക്ക് തിരിച്ചുപോയിരുന്നു. നരേന്ദ്രനും ഡാനിയും കൂടി നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടി. കുഞ്ഞുമോൻ പുൽക്കാട് പകഞ്ഞ് ഓടി വരുന്നത് കണ്ടപ്പോൾ 2 പേർക്കും ആശ്വാസമായി. എന്താടാ കുഞ്ഞുമോനെ?
ഡാനി വിളിച്ചു ചോദിച്ചു, പട്ടിപ്പുലി, കുഞ്ഞുമോന് ശ്വാസം കിട്ടുന്നില്ല, എവിടെ? കുറച്ചകലെ പുൽക്കാട്ടിലേക്ക് കുഞ്ഞുമോൻ കൈ ചൂണ്ടി, എന്നിട്ട് കിടപ്പോടെ സംഭവം വിവരിച്ചു. കേഴിയാട് കരയുന്ന ഒച്ച കേട്ട് നോക്കാൻ പോയതാണ് കുഞ്ഞുമോൻ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ പുലിയിൽ ചോര കണ്ടു. കുഞ്ഞുമോൻ ഒരു പാറയിടുക്കിലെത്തിയപ്പോൾ തൊട്ടു താഴെ ഒരു പട്ടിപ്പുലി കോഴിക്കുഞ്ഞിനെ കടിച്ചുകൂടയുന്നു. കുഞ്ഞുമോനെ കണ്ടതും അത് ചീറിക്കൊണ്ട് അയാളുടെ നേർക്ക് ഒറ്റച്ചാട്ടം. നീ എന്നാ മണ്ടത്തരമാ കാണിച്ചേ? ഡാനി കുഞ്ഞുമോനെ ശാസിച്ചു. നരേന്ദ്രന് ഈ പട്ടിപ്പുലിയെന്ന് പറയുന്നത് എന്തുതരം ജീവിയാണെന്ന് മനസ്സിലായില്ല. ഒരു നായുടെ വലിപ്പമേ ഉള്ളൂ അതിന്, ഡാനി പറഞ്ഞു. പക്ഷേ ഒറ്റയ്ക്ക് അതിൻ്റെ മുൻപിൽ ചെന്നുപെട്ടാൽ അപകടമാ. പ്രത്യേകിച്ചും അത് ഇര പിടിക്കുന്ന നേരത്ത് ഒറ്റക്കുതിപ്പിന് നമ്മുടെ കഴുത്തിലൊരു കടി കടിക്കും. നമ്മൾ ചത്തു വീണു കഴിഞ്ഞേ ആ കടി അയയത്തുള്ളൂ. അവർ ടെന്റിലേക്ക് തിരിച്ചു പോന്നു. രാത്രിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞുമോൻ പറഞ്ഞു, ആ നേരത്ത് നമ്മൾ മൂന്ന് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മറ്റവനെ ഓടിച്ചിട്ട് കേഴയെ പൊക്കാമായിരുന്നു. രണ്ടു ദിവസം കേഴ ഇറച്ചിയും കൂട്ടി. ഓർത്തിട്ട് തന്നെ കുഞ്ഞുമോൻ്റെ നാവിൽ വെള്ളം മൂറി. ഉവേ, നീ അന്നേരം ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറ്റവന് രണ്ടു ദിവസം ആഹാ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ, തങ്കച്ചൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റപ്പോഴേക്കും സ്വർഗത്തിൽ നിന്ന് കരുണനെത്തി. ചീട്ട് കളിക്കാനുള്ള വരവാണ്. രാത്രിയായാൽ ഈ മലമുകളിൽ അതേയുള്ളൂ നേരം പോക്ക്. പാതിയടർന്ന പാവക്കൂൺ പോലെയുള്ള വലിയൊരു പാറക്കെട്ടാണ് സ്വർഗം. പരിചയമില്ലാത്തവർക്ക് അതിൻ്റെ മുകളിലെത്തണമെങ്കിൽ ഒന്നുകിൽ വടം കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഏണി വയ്ക്കണം. എന്നാൽ കരുണൻ ഒരു ചിമ്പാൻസിയെപ്പോലെ, കുഞ്ഞുമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുഷ്പം പോലെ, ആ പാറക്കെട്ടിന് മുകളിൽ കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. പാറക്കെട്ടിന് മുകളിൽ അര ഏക്കറോളം മണ്ണുണ്ട്. 100 ചെടി ഈസിയായിട്ട് നടാം. റെയ്ഡിന് വരുന്നവർക്ക് അത്ര എളുപ്പം മുകളിൽ കയറി വെട്ടി തീയിട്ട് നശിപ്പിക്കാനും കഴിയില്ല. കരുണൻ്റെ സ്വന്തമാണ് സ്വർഗം. മണ്ണെണ്ണ വിളക്ക് കൊളുത്തിവെച്ച് അവർ ചീട്ടുകളിയിൽ മുഴുകി. അത് മുഷിഞ്ഞപ്പോൾ ബീഡിയും വലിച്ച് വർത്തമാനവും പറഞ്ഞ് അവർ വെറുതെ ടെന്റിലിരുന്നു. ഇത്തവണത്തെ കൃഷി കൂടി കിട്ടിയാൽ ഞാനീ പരിപാടി നിർത്തും, കരുണൻ പറഞ്ഞു. നിനക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയതല്ലേ? തങ്കച്ചൻ ചോദിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ കൃഷി പെങ്ങളെ കെട്ടിക്കാൻ തികഞ്ഞില്ല. എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ? വീട് വെക്കണ്ടേ? നരേന്ദ്രന് കരുണനെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. നേരെ വാ, നേരെ പോ എന്ന പ്രകൃതം, ജീവിതത്തോട് എന്തെന്നില്ലാത്ത സ്നേഹം, പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നുപോലും ഒരു കൈ പൊരുതി നോക്കാനുള്ള ധൈര്യം, ഇച്ഛാശക്തി. ചെയ്യാത്ത ജോലികളില്ല നരേന്ദ്ര, ഒരിടത്തും രക്ഷപ്പെട്ടില്ല. ഒടുക്കം കള്ളവാറ്റു തുടങ്ങി. ചെറിയ തോതിൽ പോലീസ് പിടിച്ചു. ക്ലീനായിട്ടങ്ങ് പെരുമാറി. തല്ലിയോ? തല്ലുകൊള്ളുന്നെങ്കിൽ ഫോറസ്റ്റുകാരുടെ തല്ലുകൊള്ളണം, കുഞ്ഞുമോൻ പറഞ്ഞു. അവനത് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുമോൻ മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ഫോറസ്റ്റുകാരുടെ കയ്യിലകപ്പെടുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഫോറസ്റ്റുകാർക്ക് ഒരു ഗുണമുണ്ട്, തല്ലത്തേയുള്ളൂ, കേസാക്കത്തില്ല. കേസാക്കിയാൽ അവന്മാർക്കും പുറകെ നടക്കണ്ടേ? തല്ലി ഒരു പരുവമാക്കിയിട്ട് വിട്ടേക്കും. തമിഴ്നാട്ടിലെ ഫോറസ്റ്റുകാരോ? പലവട്ടം കേട്ടതാണെങ്കിലും കുഞ്ഞുമോൻ്റെ പറച്ചിൽ കേൾക്കാനുള്ള രസമോർത്ത് തങ്കച്ചൻ ചോദിച്ചു. അവന്മാർ ഭയങ്കര ഡീസൻ്റാ, തല്ലത്തില്ല, കാണുന്നിടത്ത് വെച്ച് തോക്കെടുത്ത് ഒറ്റ വെടിയ, ശവം വലിച്ച് വല്ല കൊക്കയിലും എറിഞ്ഞോളും, പരമസുഖം, ഒന്നും അറിയണ്ട. മറയൂരിൽ ചന്ദനം ചുമക്കാൻ പോയ കഥയും കുഞ്ഞുമോൻ പറഞ്ഞു. 25 kg ചന്ദനം മുട്ടിക്കെട്ടി ഭദ്രമാക്കി നമ്മുടെ തലയിൽ വെച്ചു തരും. രാത്രി മുഴുവൻ ആനക്കാട്ടിക്കൂടെ പാണ്ടിപ്പെട്ടി വരെ നടക്കണം. കുറ്റ കൂറ്റിരിട്ട് ഫോറസ്റ്റ് പെട്രോള്, ആന, അട്ട. വെളുപ്പാൻ കാലത്ത് ചരക്ക് പാണ്ടിപ്പെട്ടിയിലെത്തിച്ച അവന്മാർ 1000 രൂപ എടുത്ത് കയ്യിൽ തരും. ഒരു രാത്രിയിലെ പണിയല്ലേയുള്ളൂ. എന്നിട്ട് തലയിലും ദേഹത്തും ചന്ദനം മണക്കാതിരിക്കാൻ വാര സോപ്പിട്ട് കുളിക്കും. എന്നാലും കാണും ഒരു മണം സെന്റടിച്ച പോലെ. നീ പിന്നെ ആ പണി നിർത്തിയത് എന്തുകൊണ്ടാണെന്നും കൂടി പറ. തങ്കച്ചൻ പ്രോത്സാഹിപ്പിച്ചു. ഒരു രാത്രിയിൽ ഞങ്ങളങ്ങനെ തലയിൽ ചന്ദന ചുമടുമായിട്ട് മറയൂരിൽ നിന്ന് പാണ്ടിപ്പെട്ടിക്ക് പോകുക. ഞാനും മണിമല രാജുവും പിന്നെ 2-3 പാണ്ടിക്കാരും. അതെൻ്റെ ഒടുക്കലത്തെ ചന്ദനം ചുമക്കലാണെന്നൊന്നും അപ്പോഴറിയത്തില്ല. ആനക്കാട്ടിൽ വെച്ച് ഓർക്കാപ്പുറത്ത് ഫോറസ്റ്റുകാരുടെ മുൻപിൽ ചെന്നുപെട്ടു. അവന്മാർക്ക് തോക്ക് ചൂണ്ടാൻ സമയം കിട്ടുന്നതിന് മുൻപേ ലൈറ്റ് കിടത്തി. ചന്ദന ചുമടും താഴെയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. എതിലെയൊക്കെ ഓടിയെന്നൊന്നും ഒരു പിടിയുമില്ല. അവസാനം ശ്വാസം പോലും കിട്ടാതെ ഓട്ടം നിർത്തുമ്പം രാജു കൊണ്ട് എൻ്റെ പുറകെ. മറ്റുള്ളവർക്ക് എന്തു പറ്റിയെന്നൊന്നും അറിയത്തില്ല. 2 വെടിയൊച്ച കേട്ടെന്ന് രാജു പറഞ്ഞു. എന്നിട്ട് ഏതാ ദിക്കുന്ന പോലും അറിയാൻ മേലല്ലോ. കാടല്ലേ, പാതിര കഴിഞ്ഞു കാണും. കയ്യിലൊരു പെൺടോർച്ച് മാത്രമുണ്ട്. നേരം വെളുക്കാതെ എങ്ങോട്ടും പോകാൻ മേല. ചന്ദനമുട്ടി തലയിൽ കയറ്റാൻ നേരത്ത് 2 എണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു. വാറ്റാ,
ഒരു ധൈര്യത്തിന്. അതും ഓട്ടത്തിൻ്റെ ക്ഷീണവും കൂടി ആയപ്പോഴേക്കും മരത്തിൽ ചാരിയിരുന്ന് തൂങ്ങിപ്പോയി. ഒരു ഭയങ്കര ഒച്ച കേട്ട് ഞെട്ടി എഴുന്നേറ്റു. രാജുവിൻ്റെ നിലോളി കേൾക്കാം. മുകളിൽ നിന്ന് ഇവനെപ്പോഴാണ് മരത്തിൽ കയറിയതെന്നോർത്ത് ഞാൻ അന്തം വിട്ട് പെൻടോർച്ച് തെളിച്ചു. നോക്കുമ്പം ആകാശത്ത് കൈയും കാലുമിട്ട് അടിക്കുക രാജു. മുൻപിൽ നിൽക്കുന്നത് കാട്ടാനയാണെന്നും രാജുവിനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് പൊക്കിപ്പിടിച്ചിരിക്കുകയാണെന്നും പെട്ടെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ലൈറ്റ് തന്നെ കെട്ടുപോയി. പിന്നെ നിലത്തെന്തോ ആഞ്ഞടിക്കുന്ന ഒരൊച്ച കേട്ടു. അതോടെ നിലവിളി തീർന്നു. അവിടുന്ന് ഞാൻ ഓടിയ ഓട്ടം മൂന്നാം പക്കം ബോഡിമെട്ടിൽ വന്നിട്ടാണ് നിർത്തിയത്. മണ്ണെണ്ണ വിളക്കിൻ്റെ നാളത്തിൽ പറന്നു താണ ഒരീച്ച ചെറുതായി പൊട്ടിത്തെറിച്ചു. അല്പം കഴിഞ്ഞ് കുഞ്ഞുമൻ പറഞ്ഞു, അതിൽ പിന്നെ ഞാൻ ചന്ദനം ചുമക്കാൻ പോയിട്ടില്ല. രാജുവിൻ്റെ കാര്യം? നരേന്ദ്രൻ ഉദ്വേഗത്തോടെ തിരക്കി. അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും വീട്ടിലൊന്ന് അറിയിക്കണ്ടായിരുന്നോ? എന്നതാ നരേന്ദ്ര ഈ പറയുന്നേ? ഞങ്ങൾ ചന്ദനം ചുമക്കാൻ പോയപ്പം ആന പിടിച്ചെന്ന് ചെന്ന് പറയണോ ഞാൻ? ഒന്നാമത് അവൻ്റെ വീടറിയത്തില്ല. അറിഞ്ഞാലും ഞാൻ ചെന്ന് പറയുവോ? പിന്നെ ഞാൻ പുറകെ കേസായിട്ടും കോടതിയായിട്ടും തൂങ്ങണ്ടേ? കുഞ്ഞുമോൻ ഒരു ബീഡി കൊളുത്തി. ബീഡിക്കൂടിനുള്ളിൽ നിന്നും കരുണനും നല്ലൊരു ബീഡി തിരഞ്ഞെടുത്ത് അറ്റൻ ഞെരടി തീ പിടിപ്പിച്ചു. എനിക്കതി പിന്നെ ചന്ദനത്തിൻ്റെ മണം കേക്കാൻ മേല. അപ്പോഴോർമ്മ വരും അവൻ്റെ കാര്യം. കുഞ്ഞുമോൻ മുള പൊട്ടിച്ചു നിരത്തിയ തട്ടിന് മീതെയുള്ള ചാക്കുവിരിയിലേക്ക് മലർന്നു കിടന്നു. അടുത്ത ഭാഗം നാളെ.